ഓരോ വ്യക്തികളും കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ദൈവത്തിലുള്ള ഉറപ്പാണ് എൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്നുള്ള ബോധ്യത്തിൽ വേണം നിങ്ങൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ, സകല കാര്യത്തിലും കർത്താവ് നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നു. നമുക്കിന്ന് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം, വലിയ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുന്നതിനാട്ടെ. നന്ദി കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഇന്ന് കൂടി വരുന്ന ഓരോ വ്യക്തിയോടും ഞാൻ ഇന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്, കർത്താവിന്റെ തിരുസന്നിധിയിൽ വലിയ പ്രതീക്ഷയോടെ വേണം നിങ്ങളായിരിക്കാൻ. കർത്താവ് നമുക്ക് വേണ്ടി തന്റെ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുന്നത് കൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകത്തില്ല. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. തുടർമാനമായിട്ട് നമ്മൾ ദൈവവചനം കേട്ടുവരുന്നു. ഓരോ ദിവസവും കർത്താവിന്റെ വചനം കേൾക്കുക മാത്രമല്ല, ആ വചനത്തിന്റെ അകത്ത് നിന്നുള്ള ദൈവപ്രവൃത്തികളെ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് പോവാം. ഇന്നലെ നമ്മൾ കേട്ട വചനഭാഗം മാത്രമല്ല, എന്ത് വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചതെന്നോ പറഞ്ഞതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണ്? ശക്തിയോടെ പ്രാർത്ഥിക്കുക. ആമേൻ. നമ്മൾ ഇന്നലെ കർത്താവിന്റെ കൃപയാൽ ഇന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ദൈവവാചനം കേൾക്കുമ്പോൾ മാനുഷിക ബുദ്ധിയെ അഫലമാക്കുന്ന രീതിയിൽ ആണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കുകൊണ്ട്, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കല്ല. തുടക്കത്തിൽ നമ്മൾ കേട്ട് ക്രിസ്തു ആത്മാവിന്റെ ശക്തിയോടെ അവിടെ ചെന്ന് കണ്ട പ്രവൃത്തികളെ നമ്മൾ ഇന്ന് കേൾക്കുവാൻ ഇടയത്തു. നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ ജീവിതം ചെറിയ ജീവിതമല്ല, നമ്മുടെ ജീവിതം ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ആത്മലോകം, എപ്പോഴും വിശ്വാസിക്ക് മുമ്പിൽ ഒരു ആത്മലോകമുണ്ട്. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ലൈഫ് അല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ബൈബിൾ എനിക്കുണ്ട്, എനിക്കൊരു പള്ളിയുണ്ട്, എനിക്കൊരു എന്താ പറയുന്നത് കൂട്ടായ്മയുണ്ട്, ഇതുകൊണ്ട് ഒതുങ്ങുന്നതല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നോർമൽ ലൈഫിൽ നിന്നും ഒരു വ്യക്തി സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്ക് തിരിയുന്നതാണ് ദൈവപദ്ധതി. നിങ്ങൾ ബൈബിൾ മുഴുവൻ വായിക്കണം. അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു സാധാരണ വ്യക്തിയെപ്പോലെ ജീവിക്കുവാൻ ദൈവം ഒരാളെ പോലും അനുവദിക്കുന്നില്ല. ഉൽപ്പത്തി തുടങ്ങുന്നതും വെളിപ്പാട് അവസാനിക്കുന്നതും മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ വെക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നും കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം വലിയ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ ഇടയായിത്തീരും. ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ദൈവാത്മാവോട് പറഞ്ഞ അമൽ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി, അമൽ, എൻ്റെ പേര് അമൽ എന്നാണ്, AMA എന്ന് ഞങ്ങളുടെ അമൽ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നു. ആ മകനെ ദൈവം സ്പർശിക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തെ ദൈവം, ആരാത്? എന്റെ മകനാണ്, ശിഷ്ടയുടെ മകനാണോ? കർത്താവ് ഇന്ന് അതിനെ സ്പർശിക്കുന്നുണ്ട്, അമലിനെ സ്പർശിക്കുകയും ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യാൻ പോകുന്ന തുടക്കത്തിലെ ഞാൻ ഈ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ തന്നെ ദൈവാത്മാവ് പറഞ്ഞു അമലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയുന്ന അവന്റെ ചില സുഹൃത്തു ബന്ധങ്ങളിൽ നിന്നും കർത്താവ് അവനെ വേർതിരിച്ചെടുത്ത് കുടുംബത്തിന്റെ മേൽ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി ഇപ്പോൾ സൗകര്യം കേൾക്കുന്നുണ്ട് തന്നെ. എന്നോട് മോന്റെ വല്ല പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ കർത്താവ് ഇവിടെ പറഞ്ഞു അവന്റെ സുഹൃത്ത് ബന്ധത്തിന്റെ അകത്ത്, ഈ സഹോദരിക്ക് വേണ്ടി കർത്താവ് ഇടപെടുന്ന കേട്ടോ. എന്നോട് പറഞ്ഞു ചില ഏതാ സുഹൃത്ത് ബന്ധത്തിൽ കറങ്ങ്. അങ്ങനെ കർത്താവിനെ കാണിക്കുന്നു. ആ വ്യക്തികളെ ദൈവം തൊട്ടിട്ട് എടുത്ത് മാറ്റിയിട്ട് അവനെ ചില കുരിക്കിന്റെ അകത്ത് കൊണ്ടിടാൻ വേണ്ടി നോക്കുന്നതാണ്. ചില ബന്ധങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. കർത്താവ് ഇന്ന് അവനെ തൊടുന്നാട്ട് എന്നെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവനെ വിടുവിക്കുകയാണ്. എന്നെ പ്രാർത്ഥിക്കുമ്പോൾ കാണിക്കുന്നത് അവന്റെ സുഹൃത്ത് വലയത്തിന്റെ അകത്ത് അരുണെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയും ദൈവം ഇന്ന് അവനെ വേർതിരിക്കുകയാണ്. കർത്താവ് ഇന്ന് അവനെ ഇന്ന് ദൈവത്തിന്റെ വഴിയിലേക്കും കുടുംബത്തിന്റെ അകത്ത് ഒരു ഫലം കായ്ക്കുന്ന മരമായിട്ട് ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. പരിശുദ്ധാത്മാവിന്റെ വിന്യാസത്തോടെ ചോദിച്ചതുകൊണ്ടാണ് എന്നോട് മോന്റെ പേര് പറഞ്ഞിട്ടുള്ള ചോദിക്കാൻ കാരണം. കർത്താവിനെല്ലാം അറിയാം, നിങ്ങളിത് പുതുതായിട്ട് കയറുന്ന ഒരു പ്രാർത്ഥനയിലുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക, കർത്താവെ എന്നെ അങ്ങ് സ്പർശിക്കണം, എന്നോട് കർത്താവ് ഇടപെടണം. ഇനി നിങ്ങളുടെ പേര് വിളിക്കുകയോ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം ആലോചനകളിലൂടെ ഇടപെടുകയോ ചെയ്തില്ലെങ്കിൽ ഉറപ്പിച്ചോണം, ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ട് കൂട്ടരോടും ഞാൻ പറയാണ്, ആലോചന ഇടപെട്ടവരോടും ഇടപെട്ടവരോടും, ഈ വചനം നിങ്ങളോടുള്ള കർത്താവിന്റെ ബലമാണ്, കർത്താവിന്റെ ആലോചനയാണ്. പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പായി എടുക്കാം. നമുക്ക് വേഗത്തിൽ തന്നെ കർത്താവിന്റെ വചനത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാം. ഓരോ ദിവസവും കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പുഷ്ടിയുള്ളവരായിത്തീരുക അല്ലെ. ഓരോ ദിവസവും നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുകയും ആ വചനത്തിൽ നമ്മൾ പുഷ്ടിയുള്ളവരാകുവാണ്. കർത്താവിന്റെ വചനത്തിൽ എന്തു പറയുന്നു അത് പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുങ്ങണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ദൈവം ഒരിക്കലും, ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ, നിങ്ങളുടെ മനോഭാവം ദൈവം എപ്പോഴും അന്വേഷിക്കും. നിങ്ങൾ റെഡിയാണോ, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ എനിക്കൊരു സാക്ഷിയാകണം, കർത്താവിന്റെ സന്നിധിയിൽ എനിക്കൊരു സാ ഞാൻ തയ്യാറാണ് കർത്താവ് അങ്ങയുടെ സന്നിധി. ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ ഈ ലോക മനുഷ്യനെ പോലെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ഇല്ല, ഞാൻ കർത്താവിനുള്ളവനെ പോലെ ചിന്തിക്കത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ ലൂക്കോസ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നാണ് കേട്ടുവരുന്നത്. ലൂക്കോസ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ പരിചിതമായ വാക്യമാണ്. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, കർത്താവ് ഗെന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് കർത്താവിനെ തിക്കിക്കൊണ്ടിരുന്നു. ഇവിടെ നിങ്ങൾ ഒരു തവണ, നമ്മൾ ഈ വചനം ഒരു തവണ ധ്യാനിച്ചിട്ടുള്ളതാണെങ്കിലും ഈ ദിവസങ്ങളിൽ ലൂക്കോസ്ലീഹായുടെ വചനം ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു വാക്യം വീണ്ടും എന്റെ മനസ്സിലേക്ക് വന്നു. പലവട്ടം നമ്മൾ, എനിക്ക് തോന്നുന്നു ഒത്തിരി തവണ ഈ വചനം സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നും ഇതിന്റെ അകത്ത് എന്തോ ഒരു പുതിയ കാര്യം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും കർത്താവ് ഈ വചനം പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഇത് പ്രിപ്പയർ ആകുന്നതല്ല, ദൈവാത്മാവ് തരുന്ന വചനങ്ങളാണ് സംസാരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ പോവുകയാണ്. ആമേൻ. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വചനം പറഞ്ഞിരിക്കുന്നത്, ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് കർത്താവിനെ തിക്കി തിരക്കുകയിൽ രണ്ട് പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നതും കണ്ടു. അവയിൽ നിന്നും മീൻ പിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീൽക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിൽ നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. 5-ാം വാക്യത്തിൽ പറയുന്നു, അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനാൽ ഞങ്ങൾ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ച് പത്രോസ് ലീഹായെ പറ്റി പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവ് ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് ഗന്നസരത്ത് തടാകത്തിന്റെ കരയിലേക്ക് നിൽക്കുമ്പോൾ വലിയ പുരുഷാരം കർത്താവിന്റെ ചുറ്റിനുണ്ട്. അപ്പൊ നിങ്ങളത് ചിന്തിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഒരാളുടെ ചുറ്റിനും 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ആൾക്കാർ ഇങ്ങനെ ചുറ്റി നിൽക്കുമ്പോൾ നമുക്ക്, നമ്മൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് പിന്നെ അതിൽ ഫോക്കസ് ചെയ്യാൻ കഴിയത്തില്ല അല്ലെ. നിങ്ങളത് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ കവലയില്, നിങ്ങളുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ സ്ഥിരം യാത്ര ചെയ്യുന്ന സ്ഥലമായിക്കോട്ടെ, നിങ്ങൾ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമായിക്കോട്ടെ, ആ സ്ഥലത്ത് ഒരാളെ ചുറ്റിപ്പറ്റി 100-ഉം 1000-ഉം കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ജോലിയിലും നമ്മുടെ ശ്രദ്ധ പോവും. നമ്മൾ ഉടനെ എന്ത് ചെയ്യും, അങ്ങോട്ട് നോക്കും. അപ്പൊ തീർച്ചയായിട്ടും പത്രോസ് ലീഹ അല്ലെങ്കിൽ ഷിമോൻ എന്ന് പറയുന്ന പത്രോസ് ലീഹ ഉറപ്പായിട്ടും അവിടെ വല കഴുകുകയാണെങ്കിലും ശ്രദ്ധ മുഴുവനും എന്താണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. അവയിൽ നിന്നും മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ നിന്നും ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. ഈ കർത്താവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവ് അവിടെ വരുന്നു, ആൾക്കാർ തിക്കിത്തിരക്കുന്നു, പെട്ടെന്ന് കർത്താവ് നോക്കിയപ്പം ഒരു പടക് അവിടെ കാണുന്നു, ഉടനെ കർത്താവ് എന്ത് ചെയ്തു, ആ പടകിലോട്ട് കയറുന്നു, ആ പടകിൽ കയറി ഈ പത്രോസ് ലീഹായുടെ പടകിൽ കയറി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്നൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ പടകിൽ യേശു കയറുമെന്നുള്ളത് ദൈവം മുന്നമേ കണ്ടതാ. നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലാം ഇപ്പൊ പ്ലാൻ ചെയ്യുന്നതല്ല. യേശുവിൽ വിശ്വസിക്കുന്നതോട് ഞാൻ പറയുന്നു, തമ്പുരാൻ സകലതും നന്മയ്ക്കായിട്ട് കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടരുത്,
എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം സകലതും നമുക്ക് നന്മയാക്കി മാറ്റും. ആമീൻ. ഇവിടെ പെട്ടെന്ന് വന്നപ്പം ഒരു ഫ്രീ ആയിട്ട് ഒരു പടക് കണ്ടപ്പോൾ പെട്ടെന്ന് കർത്താവ് അങ്ങോട്ട് കയറിയതല്ല, ഇതെല്ലാം പ്ലാനാണ്. ഞാൻ പറഞ്ഞു തരാം താഴേക്ക് വരുമ്പോ. അവിടെ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ആ പടകിൽ ശീമോനുള്ളതായ ഒന്നിൽ കർത്താവ് കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. നിങ്ങള് കടൽ തീരമുള്ള ആലപ്പുഴയിലോ ചേർത്തലയിലോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ കടൽ തീരമുള്ള എറണാകുളത്തോ ഒക്കെ ചെന്നിട്ട് അവിടെ അവിടെയുള്ള മീൻപിടുത്തക്കാരുടെ ബോട്ടെ കയറി നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാണിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു നല്ല പൈസ കൊടുത്ത് ബുദ്ധിമുട്ടി മേടിച്ചിട്ടേക്കുന്ന ബോട്ടയിൽ നമുക്കൊരിക്കലും കയറി നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിരിക്കും. കാര്യം അവർ പറയുന്നത് വേറൊന്നുമല്ല, അവരുടെ അധ്വാനമാണ്, അവരുടെ ജോലിയാണ്. അവർ വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന അവരുടെ പടകിനെ നമ്മൾ ചിലപ്പോൾ കയറിയാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ആ പടയിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു കയറി എന്നിട്ട് ചോദിക്കുകയാണ്, കരയിൽ നിന്നും അല്പം നീക്കണമേ എന്ന് യേശു ഉപദേശിച്ചു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കർത്താവ് ഈ പടകിൽ കയറി ഇരുന്നിട്ട് കർത്താവ് പറയുകയാണ്, കയറി പെർമിഷൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ, ഞാൻ ഇവിടെ നിന്ന് കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അത് ചാടി കയറി. അപ്പം നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോണം, കർത്താവ് ആ പടകിൽ കയറുമ്പോ തന്നെ പത്രോസ് ലീഹായുടെ മനസ്സിനെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇനി പത്രോസ് ലീഹയുടെ മനസ്സിനെ ഒരുക്കുക മാത്രമല്ല, പത്രോസ് ലീഹയ്ക്ക് മനസ്സിലായി ഇത് ചെറിയ ആളല്ല ഈ വരുന്നത്, ഇത്ര ആൾക്കാർ ചുറ്റും കൂടി വരണമെങ്കിൽ ഇത് നിസ്സാരക്കാരനല്ല. പത്രോസ് ലീഹ എന്ത് ചെയ്തു? അല്പം നീക്കി കൊടുത്തു, കർത്താവ് പറഞ്ഞ പോലെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇരുന്നു സംസാരിച്ചു തീർന്നപ്പോൾ, അപ്പൊ കർത്താവ് എന്താ സംസാരിച്ചിരിക്കുന്നത്? ആർക്കെല്ലാം പറയാൻ പറ്റും കർത്താവ് എന്തായിരിക്കും അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാൻ പറ്റും? കർത്താവ് എന്തായിരിക്കും സംസാരിച്ചത്? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. എന്തായിരിക്കും കർത്താവ് അവിടെ സംസാരിക്കുന്നത്? കർത്താവ് ഇത്രയുള്ള ദൈവം വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ ഏറ്റവും വലിയ പ്രസംഗം 3.5 വർഷം ദൈവരാജ്യമാണ്. ഏറ്റവും കൂടുതൽ നോക്കിയാൽ മതി, കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദൈവരാജ്യത്തെ പറ്റിയാണ്. അപ്പൊ ഇത് വല കഴുകുന്ന പത്രോസ് ലീഹായും കേട്ടോണ്ടിരുന്നു, ദൈവരാജ്യത്തെ പറ്റി കേട്ടു, വചനം കേട്ടു. ഇത് 4-ാമത്തെ വാക്യത്തിൽ സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. ഇതൊരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോയി കാണും. കാര്യം പത്രോസ് ലീഹ ഓർത്തു, ഏതോ ഒരു മാന്യനായ വ്യക്തി, ആൾക്കൂട്ടം ബഹുമാനിക്കുന്ന, ആൾക്കൂട്ടം തിക്കിത്തിരക്കുന്ന ഒരു റബി, മറ്റു സ്ഥലത്ത് പറഞ്ഞു ഗുരു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഏതോ വലിയൊരാള്, നമ്മൾ പറയത്തില്ല, ഏതോ ഒരു വലിയൊരാള്, അയാൾക്ക് ഞാൻ എന്ത് ചെയ്തു, എന്റെ ബോട്ട് വിട്ടുകൊടുത്തു, അദ്ദേഹം സുവിശേഷം ഒക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ആ നാട്ടിൽ ഏതെങ്കിലും ഒരു റബി ആയിരിക്കും, സുവിശേഷകനായിരിക്കും, അവർ ബഹുമാനിക്കുന്ന ആളാണ്. അപ്പൊ എന്തൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് സാധാരണ പോലെ താൻ വല കഴുകുന്നപ്പോ നമ്മളാണെ പറയത്തില്ല ആ എന്തേലും ആട്ടെ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, പത്രോസേ നിന്റെ പേരെന്നല്ല ചോദിച്ചത്, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നല്ല ചോദിച്ചത്, ഇന്നത്തെ ജോലി എങ്ങനെ ഉണ്ടെന്നല്ല ചോദിച്ചത്. കർത്താവിന് മനസ്സിലായി അവന്റെ ഹൃദയം കലങ്ങിയിരിക്കുവാന്ന്. കർത്താവിന് മനസ്സിലായി ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തോ നഷ്ടത്തിൽ കിടക്ക. ഉടനെ കർത്താവ് പറഞ്ഞെന്നറിയാവോ, പത്രോസേ നീ ആഴത്തിലേക്ക് മീൻ പിടിക്കുവാൻ വല ഇറക്കും. ഇവിടെ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ രണ്ട് കോൺവെർസേഷൻ ശ്രദ്ധിച്ചോണം, പത്രോസ് ലീഹായുടെയും യേശു കർത്താവിന്റെയും സംസാരം നമുക്ക് വേഗത്തിൽ നോക്കാം. 4, 5, 6 വാക്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. ഇത്രയും ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഈ സന്ദർഭം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, സംസാരിച്ചു തീർന്നപ്പോൾ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ ഉത്തരം പറയുകയാണ്, നാഥാ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിൽ ഞാൻ വല ഇറക്കാം. കർത്താവ് നിനക്ക് രാത്രിയിൽ നഷ്ടം വന്നോ ലാഭം വന്നോ എന്നൊരു ചോദ്യം കർത്താവ് ചോദിക്കത്തില്ല അവിടെ. അയ്യോ പത്രോസ് നിന്റെ ഗതി ഭയങ്കരമായപ്പോലും, നിന്റെ അവസ്ഥ ഭയങ്കരമായപ്പോലും ഒന്നും കർത്താവ് ചോദിച്ചില്ല. കർത്താവിന്റെ മറുപടി ഇതാണ്, മീൻപിടുത്തത്തിന് വലയിറക്കുക. നിങ്ങളപ്പോ ചിന്തിച്ചിട്ടുണ്ടോ, കർത്താവ് പത്രോസ് ലീഹായുടെ ഒരു വിശേഷമൊക്കെ ചോദിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചൊരു ഒരു ഫ്രണ്ട്ലി ടോക്കിന് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ പോരെ? നിങ്ങൾ ബൈബിൾ നോക്കിയിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിൾ നിങ്ങൾ എടുത്ത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ വചനം ശ്രദ്ധിച്ചു നോക്കിയാൽ, നിങ്ങൾ എത്ര പ്രതികൂല വിഷയത്തിന്റെ അകത്ത് ഇരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് പാരപ്പെട്ട് ബൈബിൾ തുറന്നാലും, ചിലപ്പോൾ ആ ബൈബിള് തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വാക്യം ഇതായിരിക്കും, കർത്താവാ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും, അല്ലെങ്കിൽ കർത്താവാ യേശുവിൽ വിശ്വസിച്ചാൽ അവ ഒരു നാളും
തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകത്തില്ല, യോഹന്നാൻ 3:16. അപ്പൊ നമ്മൾ വലിയ പ്രശ്നത്തിന്റെ അകത്തിരിക്കുമ്പോ ബൈബിള് പെട്ടെന്ന് പറയുകയാണ് നീ വലിയ പ്രശ്നത്തിലല്ലേ, നിങ്ങൾ വലിയ പ്രതികൂലത്തിലല്ലേ, ഇങ്ങനെയൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുവാ, അങ്ങനെയൊക്കെ ബൈബിളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു അല്ലേ. പക്ഷെ അതൊന്നും ബൈബിൾ പറയത്തില്ല. ബൈബിൾ നേരെ വിഷയത്തിലോട്ട് വരിക. കർത്താവ് ശ്രദ്ധിച്ചു നോക്കിയേ, പത്രോസേ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ ചോദിക്കത്തില്ല ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ഒന്നും ചോദിച്ചില്ല. പത്രോസേ ആഴത്തിലേക്ക് വലയിറക്കുക. അതിന്റെ അർത്ഥം നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തിന് കാണാപ്പാടമാണ്, നിങ്ങളുടെ വിഷയത്തെ ദൈവത്തിന് അറിയാം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു. അപ്പൊ ചിലർ പറയത്തില്ല, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് പ്രവർത്തിക്കാത്തത്? ദൈവത്തിന് ഇതെല്ലാം കാണാപ്പാടമാണെങ്കിൽ, ദൈവം ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിൽ, എന്റെ വീടിന്റെ അവസ്ഥ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ, എന്റെ രോഗാവസ്ഥ, എന്റെ പ്രതിസന്ധിയൊക്കെ ദൈവത്തിന് അറിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് എന്നോട് ഇതൊന്നും ചോദിക്കാത്തത്? ശ്രദ്ധിച്ചോണം, കർത്താവ് ഒറ്റ വാക്ക് പറയുകയാണ്, എന്റെ വിഷയം ദൈവത്തിന് അറിയാൻ. തമ്പുരാന്റെ മറുപടി ശ്രദ്ധിച്ചോണം, നീ വലയിറക്കുവിൻ. ഒറ്റ ചോദ്യമാണേ, ഇറക്കാൻ തയ്യാറാണോ? പത്രോസിന്റെ മറുപടി ഇതാണ്, നാഥാ ഞാൻ രാത്രി മൊത്തം അധ്വാനിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. കർത്താവിന്റെ ചോദ്യം എന്തുവാ, നിന്റെ രാത്രി എന്തായിരുന്നു എന്നല്ല ചോദിച്ചത്, ഇന്നലത്തെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല ചോദിച്ചത്, നിനക്ക് റെഡിയാണോ എന്നെ കേൾക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ റെഡിയാണോ? അപ്പൊ മറുപടി ശ്രദ്ധിച്ചോണം, പത്രോസിലേക്ക് മനസ്സിലായി കർത്താവ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നാഥാ നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. അതായത് കർത്താവ് അങ്ങോട്ട് പത്രോസ്ലിഹായുടെ പരാതി കേൾക്കാൻ നിൽക്കുന്നില്ല, പകരം കർത്താവിന്റെ ചോദ്യം ഇതാണ്, ഇന്നലത്തെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല, ഇന്ന് നീ റെഡിയാണോ വലയിറക്കാൻ? തിരിച്ചൊരു മറുപടി, നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ കേട്ടോണം, നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് മോചനം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ പലപ്പോഴും റെഡി ആയി നിൽക്കാൻ കാര്യമുണ്ടെന്നറിയോ, നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ട് നമ്മളെ എന്ത് ചെയ്യാൻ നിൽക്കുക, വിളിക്കാൻ നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ പറ്റി തോമാസ് ലീഹായോട് കർത്താവ് പറഞ്ഞ വാക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? തോമാസ് ലീഹായോട് കർത്താവ് പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ടോ? വളരെ ഫേമസ് ആയൊരു വാക്ക് ഓർമ്മയുണ്ടോ? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ കണ്ടോ, കാണാതെ വിശ്വസിക്കുന്നവർ ആരാണ്? അവർ ഭാഗ്യവാന്മാർ. ഇപ്പൊ ശ്രദ്ധിച്ചോണം, ഇതാണ് ബൈബിളിന്റെ ഒരു മർമ്മം, ഇത് നിങ്ങൾക്ക് പിടികിട്ടണം. അതായത് തോമസ് ലീഹായനെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല. തോമസ് ലീഹായനെ കർത്താവ് എന്ത് ചെയ്തു, വിലാപ്പുറം കാണിച്ചു കൊടുത്തു, മുറിവെല്ലാം കാണിച്ചു കൊടുത്തു. പക്ഷെ എല്ലാരും കേക്കെ പറഞ്ഞു. തോമസ് ലീഹായോട് പറയുകയാണ്, തോമസേ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ നീ ഭാഗ്യവാനല്ല. ആരാ ഭാഗ്യവാൻ? കാണാതെ വിശ്വസിക്കുന്നവർ. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവ് വല ഇറക്കാൻ പറഞ്ഞ കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവിടെ മീനുമില്ല ഒന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല ദൈവത്തിന് ആവശ്യം. കർത്താവ് പറഞ്ഞ വാക്കിൽ ആമേൻ പറഞ്ഞ ആ വചനത്തിൽ എനിക്കുള്ള അത്ഭുതം ഇരിപ്പുണ്ടെന്ന്, അത്ഭുതം വരുന്നതിന് മുമ്പേ ആമേൻ പറഞ്ഞ് സന്തോഷിക്കുന്നവനാണ് കർത്താവ് പറഞ്ഞത് ഭാഗ്യവാൻ. ഇപ്പൊ മനസ്സിലായോ? ചിലത് പറയാറുണ്ട് ബ്രദറെ, ഒരത്ഭുതമൊക്കെ നടന്ന ഞാൻ ഉറപ്പായിട്ട് പ്രാർത്ഥന വരാം, ഞാൻ അവരോട് മൈൻഡ് പോലും ചെയ്യാറുണ്ട്. അതിന്റെ കാര്യം എന്താണെന്നറിയോ, അത്ഭുതം നടന്നാൽ ചിലരുണ്ട് ബ്രദറെ, ലോട്ടറി അടിച്ചാ ഞാൻ നല്ലൊരു വലിയ സഭാഹാള് പണിയാൻ വേണ്ടിയുള്ള വലിയൊരു ആലയം പണിയാൻ, എനിക്കറിയാത്ത അച്ഛനുണ്ട്, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന സംഭവം കിട്ടിയാൽ ഞാൻ ഉടനെ എന്ത് ചെയ്തേക്കാം, ലോട്ടറി അടിച്ച ഉടനെ പറയും വലിയ പ്രാരാബ്ധമാണ്. നമുക്കിപ്പോൾ നമുക്ക് കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, പത്രോസ്ലിഹായോട് പറയുകയാണ്, ആഴത്തിൽ വലയിറക്കാവോ? കർത്താവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പത്രോസിലേക്ക് ഒരു വിഷൻ കാണിക്കാം, മീൻ പെട്ടെന്ന് നോക്കിക്കുക, വല കീറുമാറ് മീൻ ഇട്ടുകൊടുത്തിട്ട്, പത്രോസെ ഇതേപോലെ അടുത്ത വല നിനക്ക് നിറയാൻ പോകുന്ന പറഞ്ഞാൽ പത്രോസ് വല പോലും ഇല്ല, ചിലപ്പോൾ ഉള്ളത് എടുത്ത് ചാടും, വല പോലും വേണ്ട ഉടനെ എടുത്ത് ചാടിക്കണം, കയ്യിൽ കോരി എടുക്കാൻ പറ്റും. പക്ഷെ കർത്താവ് ചോദിക്കുകയാണ്, അത്ഭുതം കാണുന്നതിന് മുമ്പ് എന്റെ വചനം കേട്ടിറങ്ങാൻ ധൈര്യമുണ്ടോ? അതാണ് അതിന്റെ മറുപടി. തിരിച്ച് പത്രോസിലേക്ക് പറയാം, കർത്താവ് കാര്യമൊക്കെ ശരിയാണ്, രാത്രി മൊത്തം അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, അതേ സ്ഥലത്തോട്ടാണ് യേശു വല നീക്കി വെള്ളം വല ഇറക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, എന്റെ എക്സ്പീരിയൻസിൽ മീൻ അവിടെയില്ല, പക്ഷെ നിന്റെ വാക്കിൽ അവിടെ മീൻ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്റെ വാക്കിൽ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു കേട്ടോണം, കർത്താവിന്റെ വചനം പറയുന്ന നിങ്ങളുടെ അകത്ത് ഒരു നിരാശ വരുന്നുണ്ടെങ്കിൽ ആ നിരാശയെ ഒരു പോസിറ്റീവ് സൈനായി കാണണം. പിടികിട്ടുന്നുണ്ട് ബ്രദറെ? ഞാൻ വചനമൊക്കെ പറഞ്ഞിട്ട് ബ്രദറെ, പക്ഷെ എന്റെ മനസ്സിലും ശരീരത്തിലും എനിക്കറിയത്തില്ല, ഭയങ്കര സങ്കടമാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം നമുക്ക് ആദ്യം തരുന്നത് വാക്കാണ്.
ഇവിടെ പത്രോസ് ലീഹായുടെ പറഞ്ഞു എന്താണ്, നിന്റെ വാക്കിനാ ഞാൻ വല ഇറക്കാം, വല കീറുമാറും മീൻ കിട്ടിയിട്ടില്ല അവിടെ ഇതുവരായിട്ടും. ശ്രദ്ധിച്ചു നോക്കിയേ, ഇനി ആറാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. പത്രോസ് ലീഹ ഇവിടെ കർത്താവ് നിന്റെ വാക്കിനാ ഞാൻ വല ഇറക്കാം എന്ന് പറഞ്ഞു. ആറാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ അങ്ങനെ ചെയ്തപ്പോൾ, ശ്രദ്ധിച്ചു, എങ്ങനെ ചെയ്തപ്പോൾ, യേശുവിന്റെ വാക്കിൽ വല ഇറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറുമാറ് നന്മ കിട്ടി. അവൻ മറ്റു പടകിലുള്ള കൂട്ടാളികളും വന്ന് സഹായിപ്പാൻ അവരെ മാറി വിളിച്ചു. അവരും വന്ന് പടക് രണ്ടും മുങ്ങുവോളം നിറച്ചു. ഒറ്റ വാക്ക്, ആ വാക്കിന്റെ പേരാണ് ദൈവവചനം. യേശു പറഞ്ഞ വാക്കിന്റെ പേരാണ് വചനം. ഇനി എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, എബ്രായ ലേഖനം 11:8 പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടാറേ താൻ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്ന് താൻ അറിയാതെ പുറപ്പെട്ടു. എന്താ ചോദിക്കുന്നത്? വിശ്വാസ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ പോകുന്ന ദേശത്തേക്ക്, അപ്പൊ തനിക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ട് എന്ന് അബ്രഹാമിനോട് ആര് പറഞ്ഞു? തനിക്കൊരു അവകാശമുണ്ടെന്ന് അബ്രഹാമിനോട് ആര് പറഞ്ഞു? ആർക്കെങ്കിലും അറിയാവോ? അബ്രഹാമിനോട് ചേട്ടൻ പറഞ്ഞു, അനിയൻ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, ഏതെങ്കിലും ദൈവം പറഞ്ഞു. കണ്ടോ, ഇതിന്റെ പേരാണ് വചനം. അബ്രഹാമിനെ തിരിച്ചു വയ്ക്കാനല്ലേ കർത്താവെ, കാര്യമൊക്കെ ശരിയാണ്, ഞാൻ ഈ കൽദേറ പട്ടണമായി ഊരിൽ നിന്നും ഞാൻ ഇറങ്ങി ആ ദേശത്ത് ചെല്ലുമ്പോ അവിടെയും നാട്ടുകാരും ഉണ്ടല്ലോ, അവിടെ രാജാക്കന്മാരുണ്ടല്ലോ, അവിടെയും നല്ല ഒന്നാം തരം, എന്താ പറയുക, നല്ല ഒന്നാം തരം ആരോഗ്യമുള്ള യുദ്ധ സേവകന്മാരുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയുവാ ഇതെന്റെ ദൈവം എനിക്ക് അവകാശമായിട്ട് തന്നിരിക്കുന്ന സ്ഥലമാണ്, ഞാൻ ഇവിടെ കുറ്റി അടിച്ച് താമസിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇനി അവരെനിക്ക് ആ സ്ഥലം തന്നില്ലെങ്കിലോ? അവരെന്നെ അവിടെ നിന്ന് അടിച്ചോടിച്ചാലോ? ഇനി അങ്ങനെ ഒരു സ്ഥലം ഇല്ലെങ്കിലോ? ഇനി പോകുന്ന വഴിക്ക് വല്ലോ കാട്ടിലെ മൃഗങ്ങൾ മുതപ്പോലെ അല്ലല്ലോ, ബസ്സൊന്നും ഇല്ലല്ലോ, ഹെലികോപ്റ്റർ ഒന്നും ഇല്ലല്ലോ, ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഇവരിങ്ങനെ യാത്ര ചെയ്ത് പോകണ്ടേ? മൃഗങ്ങൾ ആക്രമിക്കപ്പെട്ടാലോ, വഴിയിൽ വെച്ച് അറ്റാക്ക് വന്ന് മരിച്ചു പോയാലോ, കുടുംബം തകർന്നു പോയാലോ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ നിൽക്കുമ്പോഴും ബൈബിൾ പറയുന്നു ഇതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി വെച്ചിരിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരിക്കുന്ന ദേശത്തേക്ക് താൻ യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നെന്ന് അറിയാതെ പുറപ്പെടും. എന്റെ അടുത്ത് ഒരു ഗൂഗിൾ മാപ്പും ഇല്ല, ഒരു റൂട്ട് മാപ്പും ഇല്ല, ഒന്നുമില്ല. ദൈവം പറഞ്ഞു ആ ഒറ്റ വാക്കേൽ സ്റ്റെപ്പ് എടുത്തു വെച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കണ്ടോ? നിങ്ങളുടെ ശൂന്യമായ പടകിനെ നോക്കി, പണിതീരാത്ത ഭവനത്തെ നോക്കി, തകർന്നടക്കുന്ന കുടുംബ ജീവിതത്തെ നോക്കിയിട്ട് ഒരു വചനം എടുത്തിട്ട് പറയണം, ഇതാണ് ഇതാണ് എന്റെ അത്ഭുതത്തിന്റെ താക്കോൽ. ഈ വാക്കേ കിടപ്പുണ്ട് ഇതിന്റെ അകത്ത്. ഇത് പറയുമ്പോ മനസ്സിൽ നിരാശ വരുന്നുണ്ടെങ്കിൽ ഇതൊരു പോസിറ്റീവ് സൈൻ ആണ്. മനസ്സിലാവുന്നുണ്ട് ബ്രദറെ? എനിക്ക് ചില പറഞ്ഞു ബ്രദറെ, വചനം പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് അറിയത്തില്ല ബ്രദറെ, ടെൻഷൻ കൂടുക. ഇതൊരു പോസിറ്റീവ് സൈനാ, ഇതൊരു പ്രൂഫാണ്. ഈ പ്രൂഫെ പിടിച്ചുകൊണ്ടാണ് വല കീറുന്ന ഒരു നന്മ പത്രോസിന് കിട്ടിയത്. ഞാൻ ചോദിച്ചിട്ട് പത്രോസും നമ്മളെ പോലെ അല്ലേ പറഞ്ഞു, നാഥ രാത്രി മൊത്തവും ഞങ്ങൾ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല. ഇപ്പൊ ശൂന്യമായ വല കഴുകിക്കൊണ്ടിരിക്കുന്ന കർത്താവെ അങ്ങക്ക് കാണാൻ വേണ്ടി. നമ്മളും അങ്ങനെയല്ലേ പറഞ്ഞത്, കർത്താവെ കാര്യമൊക്കെ ശരിയാ പക്ഷേ ഗതികേടാ, കർത്താവ് ഇതൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവ് അയ്യോ പത്രോസെ കഷ്ടമായി പോയല്ലോ, നിന്റെ അവസ്ഥ എന്തു മടുപ്പായിരുന്നു, ഇങ്ങനെയൊക്കെ തിരിച്ച് കർത്താവ് എന്നെ മറുപടി പറയാത്ത കർത്താവ് എനിക്ക് എല്ലാം അറിയും, ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട, ഇങ്ങോട്ട് പറയണ്ട, ഇങ്ങോട്ട് പറയണ്ട. ഞാൻ അതോ പറയുമ്പോ, നമ്മൾ പലപ്പോഴും നമ്മൾ പല പ്രാർത്ഥനാ വിഷയത്തിൽ ഇങ്ങനെ കുരുങ്ങുമ്പോൾ, നിങ്ങൾ എല്ലാ ദിവസവും 100 ബ്രദർമാർക്ക് ഇങ്ങനെ പ്രാർത്ഥനാ വിഷയം അയക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് ആ ഒരു വചനം എടുത്ത് ഒരു 10 ദിവസം ഒന്ന് പറഞ്ഞു നോക്കി, അയക്കില് നിർത്തിയിട്ട് വാചനം വന്ന് പറഞ്ഞു നോക്കി, വല കീറും. ഹാലലൂയ. നമ്മൾ പലപ്പോഴും ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അബ്രഹാം പിതാവിനെ പറ്റി നമ്മൾ പുകഴ്ത്തി പാടാറുണ്ട്, പക്ഷെ താൻ ചെയ്ത ഒരു വലിയ അത്ഭുതം നോക്കിയേ. ഇന്നൊക്കെയാണ് നമുക്കറിയാം പോകുന്ന വഴിക്ക്, ഇപ്പൊ നമുക്ക് ഇപ്പം ഞാനിപ്പോ ഒരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉടനെ സെർച്ച് ചെയ്യുക അവിടെ ഏതാ താമസിക്കാൻ പറ്റിയ ലോഡ്ജ് ഉള്ളത്. നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ചെല്ലുന്നതിന് മുമ്പ് തന്നെ, ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നേരത്തെ അക്കോമഡേഷൻ നമുക്ക് ബുക്ക് ചെയ്യാം, എന്തൊരു ഈസി അല്ലേ. അന്നത്തെ കാലത്ത് തന്റെ ഭാര്യേനെ ഒക്കെ എടുത്തുകൊണ്ട് താൻ യാത്ര ചെയ്ത് പോവുക, ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി, അത് വിറ്റ് പെറുക്കി എന്നല്ല, തന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെ എല്ലാം വിട്ടേച്ച് പോവുക താൻ. അത് ആലോചിച്ച് നോക്കി, നാട്ടുകാർ പറഞ്ഞാൽ അബ്രഹാമേ മണ്ടത്തരാ കേട്ടോ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തിരിച്ചു കയറി വരേണ്ടി വരും, കാര്യം ആ ദേശം നമുക്ക് അറിയത്തുമില്ല, നമ്മുടെ ദേശത്ത് നിന്നൊക്കെ ദൂരെ അങ്ങ് കിടക്കുക, നമുക്കറിയത്തില്ല അവിടെയുള്ള ആൾക്കാർ എങ്ങനെയുള്ള സ്വഭാവക്കാരാ, പിടിച്ചുപറിക്കാരാണോ, കള്ളന്മാരാണോ, കൊലപാതകക്കാരാണോ,
നമുക്ക് അറിയത്തില്ല, അവിടുത്തെ നിയമം നമുക്ക് അറിയത്തില്ല. അബ്രഹാം പറയും, അച്ചായ ശരിയാ, അച്ചായൻ ചോദിച്ച ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാ, ദൈവം വാക്ക് മാറത്തില്ല, തന്റെ വാക്കേൽ ഇറങ്ങി തിരിച്ചതാ. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിയണം, ദൈവവചനത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. യേശുവിൽ വിശ്വസിക്കുന്നതോട് ഞാൻ പറയുന്നു, കർത്താവിന്റെ വചനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് പറയണം, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. എന്റെ കൂടെ പറഞ്ഞു, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് പറ. ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, യേശുവിന്റെ നാമത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കും. ഉയർച്ച തന്നെ പ്രാപിക്കുമായിട്ടുള്ള ബന്ധം ഡെവലപ്പ് ചെയ്തെടുക്കുക. ദൈവവചനത്തിലാണ് നമ്മുടെ സകല കാര്യങ്ങൾ ഇരിക്കുന്നത്. എന്നാ തെളിവ് എന്തുവാ? യേശു വന്നിട്ട് പത്രോസ്ലിഹായോട് പറഞ്ഞത് വചനമാണ്. യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്നത് വചനമാണ്. യേശു ആരാ? ദൈവ കർത്താവിന്റെ വായിൽ നിന്ന് വന്ന വചനം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, കർത്താവ് എനിക്കൊരു കാര്യം പിടികിട്ടി, ഈ ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ ഇങ്ങനെ തിക്കി തിരഞ്ഞ് ചുറ്റും വരുന്നത്, കർത്താവിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് മനസ്സിലായി, അവര് നോക്കുന്നത് യേശുവിന്റെ വസ്ത്രം എങ്ങനെയുണ്ടെന്നോ കർത്താവിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്നോ കർത്താവ് ഈ എങ്ങനെയുള്ള നിറക്കാരനാണെന്നൊന്നും അല്ല അവർ നോക്കുന്നത്. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെയാണ് അവർ ഫോക്കസ് ചെയ്ത്. തെളിവ് എന്തുവാ? ഇപ്പത്തന്നെ നമുക്ക് തെളിവ് കണ്ടുപിടിക്കാം. ലൂക്കോസ് ലൂക്കോസ് സുവിശേഷം 1:5 നോക്കി, ഗെന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരൻ ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ, അപ്പൊ ഈ പുരുഷാരം മൊത്തവും യേശുവിനത്തിലേക്ക് വരുന്നതിന്റെ കാരണം എന്തുവാ ഒന്ന് പറയാൻ പറ്റൂ? എന്തിനാണ് യേശുവിനെ ഇത്രയും പുരുഷാരം തിക്കിത്തിരക്കുന്നത്? എന്തിനായിരിക്കും? കാണുക, അപ്പൊ കർത്താവിനെ ഇത്ര ആളുകൾ തിക്കിത്തിരക്കുന്നതിന്റെ മെയിൻ കാരണം കർത്താവിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കിന് അവരുടെ സ്ഥിതികളെ മാറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്തു? യേശുവിന്റെ പുറകെ ഇങ്ങനെ കർത്താവ് എന്നായി പറയാൻ നിൽക്കരുത്, പിടിക്കാൻ നിൽക്കുക. ഞാനതുകൊണ്ട് പറഞ്ഞ വചനം കേൾക്കുമ്പോൾ ഒരു ആമേൻ പറഞ്ഞ് അതിനെ പിടിച്ചെടുത്താ ഉണ്ടല്ലോ. ഞാൻ എന്തോരം വചനം കേൾക്കുമ്പോൾ ഞാൻ എല്ലാം ആമേൻ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും. കാര്യം എനിക്ക് ഒരു വാരി ഉറപ്പാ, കർത്താവിന്റെ വചനത്തെ ആമേൻ പറഞ്ഞ് പിന്നെ എനിക്ക് സ്വന്തം ആ വചനം, പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്കത് ആക്റ്റീവ് ആയിരിക്കും ആ വചനത്തെ. ഇതാണ് ആമേൻ എന്ന വാക്കിനെ പറ്റി ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടല്ലേ. എത്ര പേര് ആമേൻ എന്ന വചനത്തെ പറ്റി കേട്ടിട്ടുണ്ട്? ആ വാക്യത്തെ പറ്റി, ആ വചന ചിന്ത, ആമേൻ എന്നൊരു സബ്ജക്ട് നമ്മൾ എടുത്തായിരുന്നു. ഇല്ലെങ്കിൽ യൂട്യൂബിലുണ്ട്, യൂട്യൂബിൽ അതിന്റെ പ്രയർ കിടപ്പുണ്ട്, ആമേൻ എന്ന വാക്കിന്. അത് നിങ്ങൾ കേട്ടിട്ട് ഈ ആമേൻ പറഞ്ഞതിന്റെ ഗുണം ഞാൻ പറഞ്ഞു. അതിപ്പോ നിങ്ങൾക്ക് പറയാൻ തന്നെ, അത് 1.5 മണിക്കൂറോളം ഉള്ള ഒരു വീഡിയോ ആണ്. അത് കേട്ടിട്ട് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ആമേൻ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഗെന്നസരേത്ത് തടാകത്തിൽ പുരുഷാരം യേശുവിന്റെ വചനം കേൾക്കാൻ ഇങ്ങനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുക. പത്രോസിലേക്ക് മനസ്സിലായി, ചിലപ്പോൾ അടുത്ത വീട്ടിൽ ഏതെങ്കിലും ചേട്ടനെ കണ്ടു കാണാം. അപ്പൊ ചേട്ടൻ ചോദിച്ചു കാണാം, പത്രോസ് ചോദിക്കുക, സഹോദരൻ നിങ്ങൾ എന്നാ യേശുവിന്റെ പുറകെ നടക്കുന്നത്? കാര്യം എല്ലാവരും ആ ഭാഗത്തുള്ളവരാണല്ലോ. അപ്പൊ അവർ പറഞ്ഞാണ്, കർത്താവിന്റെ വായിൽ നിന്ന് വരുന്നൊരു വാക്കുണ്ട്, അതൊന്ന് പിടിച്ചാലുണ്ടല്ലോ എന്റെ സ്ഥിതി മാറും. അങ്ങനെയാണെങ്കിൽ പത്രോസ് പറഞ്ഞു, കർത്താവേ കാര്യമൊക്കെ ശരിയാണ്, രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഒരു ഗതിയില്ല, പക്ഷെ ഒറ്റ കാര്യം എനിക്ക് ആ വാക്കേ ഞാൻ പിടിക്കാൻ പോവാ. ഇപ്പൊ പിടികിട്ടിയോ? ഞാൻ വാക്കേൽ, നിന്റെ വാക്കേൽ ഞാൻ വല ഇറക്കാൻ പോവാ. ഇപ്പൊ പിടികിട്ടിയോ? ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവിന്റെ വചനത്തിൽ ഒന്ന് പിടിച്ച്. ഞാൻ പറഞ്ഞത് സങ്കടപ്പെടരുത്, ബ്രദറെ ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്, ബ്രദറെ ഞാൻ വചനമൊക്കെ ഏറ്റു പറയുന്നുണ്ട്, ബ്രദറെ. ഇന്നലെ നാം സങ്കടപ്പെടുന്നത്, നമ്മൾ ആരെങ്കിലും മരുന്ന് കഴിച്ചിട്ട് ഡോക്ടർ എടുത്ത്, ഡോക്ടറെ ഞാൻ മരുന്നെല്ലാം കഴിക്കുന്നുണ്ട് ഡോക്ടറെ എന്ന് പറയാറുണ്ടോ? നമ്മൾ പറയാറുണ്ടോ ഡോക്ടറെ ഞാൻ മരുന്നൊക്കെ? നമുക്കൊരു കാര്യമുണ്ട്, ആ മരുന്നിന്റെ അകത്ത്, ഡോക്ടറിന്റെ അകത്തല്ല, മരുന്നിന്റെ അകത്ത്. ഈ ദിവസങ്ങളിൽ ഈ വചനത്തിന്റെ അകത്തിരിപ്പുണ്ട് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം വചനം പറയാൻ. തെളിവ് ഞാൻ പറഞ്ഞില്ല, ഈ വാക്യം കണ്ടോ? കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞ് പത്രോസ്ലിഹ പറഞ്ഞു, നിന്റെ വാക്കിനാൽ ഞാൻ വളികർ. അങ്ങനെ ചെയ്തപ്പോൾ, ആറാം വാക്യം ശ്രദ്ധിച്ചു നോക്കി, അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻ കൂട്ടം കിട്ടി. എങ്ങനെ ചെയ്തപ്പോൾ? വാക്കിൽ വിശ്വസിച്ച് വലയിറക്കിയപ്പോൾ. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നത് ആരെയാണ്? അത്ഭുതം കണ്ടിട്ട് കർത്താവ്, ബ്രദറെ ഞാൻ നാളെ പോലെ പ്രാർത്ഥനയ്ക്ക് ഒരു, എനിക്കൊരു അത്ഭുതം കിട്ടിയാലുണ്ടല്ലോ, എനിക്ക് ഒത്തിരി പേര് ഇങ്ങനെ പറയാനുണ്ട്, ഒരു അത്ഭുതം നടന്ന ബ്രദറെ നാളെ മുതൽ ഞാൻ പ്രാർത്ഥനയിൽ ഏറ്റവും മുമ്പിൽ കാണും. തമ്പുരാൻ ജന്മത്തിൽ അത്ഭുതം ചെയ്തിട്ടില്ല, അറിയാവോ? കാര്യം കർത്താവിന് ആഗ്രഹിക്കുന്നത് കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഇറങ്ങ് ഈ വചനത്തെ വിശ്വസിച്ച് ആ ഭവനത്തിലൊക്കെ വചനമൊക്കെ ഒട്ടിച്ചു വെക്ക്, എന്നിട്ട് കാണുന്നിടത്തെല്ലാം ഒട്ടിച്ചു വെക്കുക. ഞാൻ പറഞ്ഞു, പൊളിഞ്ഞ ഭിത്തിയല ഒട്ടിച്ചു വെക്കുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ഉറപ്പിച്ചു, ആ പൊളിഞ്ഞതിന്റെ മേലെ ആ വചനത്തിന്റെ ശക്തി വ്യാപരിച്ച് അതൊരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റിയിരിക്കും. ആമേൻ.
കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. എല്ലാ ദിവസവും വചനം പറഞ്ഞ് 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 ആ വചനത്തിന്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ പുറത്തെടുക്കണം. ഇപ്പൊ അത് അക്ഷരമായിട്ടായിരിക്കും, നാളെ അത് അത്ഭുതമായിട്ട് മാറും. എങ്ങനെ മാറണം? ഇറങ്ങിത്തിരിക്കണം, സ്റ്റെപ്പ് എടുത്ത് വെക്കണം. എങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്? അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഇവിടെ പത്രോസ് ലീഗ വലവീശി, അബ്രഹാം ഇറങ്ങി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്താൽ ഓരോ കാര്യങ്ങളെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല വിശ്വാസത്തിന്റെ ആക്ഷനുകൾ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. വിശ്വാസത്തിന്റെ പല ആക്ഷനുകളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആക്ഷൻ. ഇപ്പൊ ഒന്നാമത്തെ ഒരു ആക്ഷൻ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആക്ഷനാണ്. ഞാനിത് വിശ്വസിക്കുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ അത്ഭുതമുണ്ടാകും. ഞാൻ പണ്ട് ചെയ്തൊരു കാര്യമാണ്, നമുക്കത് പോഷത്വമായിട്ട് തോന്നിയേക്കാം, ഞാൻ വിമർശിക്കുന്നവരെ നോക്കുന്നില്ല, നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. പണ്ട് എനിക്ക് ഭയങ്കര ഒരു തുകയുടെ ആവശ്യമാണ്, ഏകദേശം നല്ലൊരു തുകയാണ്, എനിക്ക് ഒരു രക്ഷയില്ല അത് കിട്ടാൻ. ഞാനത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, വിശ്വാസ ഫണ്ടൊരു പ്രസംഗം ഞാൻ കേട്ടത് വെച്ചുകൊണ്ട് ഞാനൊരു ഈ ഒരു നോട്ടിന്റെ രൂപത്തിൽ വെട്ടിയെടുത്തിട്ട് ആ നോട്ടിൽ ഞാനൊരു എമൗണ്ട് എഴുതി, 2000 നോട്ട് പോലെ എഴുതി വെച്ചിട്ട്. വിശ്വാസത്താല കേട്ടോ, ഇത് ഭോഷത്തമായിട്ട് നമുക്ക് തോന്നിയേക്കാം, തോന്നിയാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഏത് വിശ്വാസത്തിന് നമുക്കൊരു മൈൻഡിൽ ഒരു ബലം കിട്ടുന്ന എന്ത് ചെയ്യാം. ഞാനത് എഴുതിയിട്ട് ആ തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള രീതിയിൽ ആ ഒരു പേപ്പർ തുണ്ടുകൾ അതേപോലെ വെട്ടിയെടുത്ത് ഒരു നോട്ടിന്റെ രൂപത്തിൽ വെള്ളപ്പേപ്പർ 2000 രീതി ഞാൻ ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. 2000, 4000, 6000, 10000 നോക്കിയാൽ മണ്ടത്തരമല്ല, എന്തോ ബ്രദറിന് കുഴപ്പം പറ്റിയിട്ടുണ്ട്, ബ്രദറിന് എന്തോ ഒരു മാനസിക ബുദ്ധിമുട്ട്. കണ്ടതെല്ലാം പറയും 2000, 4000. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും, കർത്താവ് എനിക്ക് വേണ്ടി നന്മ ഒരുക്കും. ഞാനത് എന്റെ പേഴ്സി വെക്കാൻ തുടങ്ങി, ഞാനത് കണ്ണൂർ നോക്കാൻ തുടങ്ങി, ഒരത്ഭുതം ഉണ്ടായില്ല. ആ പൈസ ഒന്നും പെരുത്തില്ല, ആ പൈസ നോട്ടായിട്ട് മാറിയില്ല, ഒരു കൺവേർട്ട് ഒന്നും നടന്നില്ല അത്. പക്ഷെ ഒരു അത്ഭുതം നടന്നു, എന്റെ ആവശ്യം സെറ്റിലായി. ഞാൻ അതുവരെ സ്ട്രഗിൾ ചെയ്ത ആ എമൗണ്ട് ഉണ്ടല്ലോ, അതെനിക്ക് മറ്റൊരു വഴിയിലൂടെ റെഡിയായി. പക്ഷെ ഞാനൊരു പ്രവൃത്തി ചെയ്തവിടെ, ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ നമുക്കൊരു ടെൻഡൻസിയാണ്, എന്റെ വിശ്വാസം ഒന്ന് ബലപ്പെടാൻ ഒരു ടെൻഡൻസി. അതൊക്കെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ പലതുണ്ട്, മനസ്സിലാകുന്നുണ്ട്? വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ പറ്റി എനിക്കത് പണ്ട് നമ്മളൊരു മെസ്സേജ് കിടപ്പുണ്ട് യൂട്യൂബിൽ, നേരത്തെ ഇട്ടിട്ടുണ്ട്. വിശ്വാസത്തിന്റെ പല പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കിപ്പം ഞാൻ വെള്ളം കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളെ ചിലരെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ചിലർ പറയാറുണ്ട്, നമ്മളൊരു ആന്റി വിളിച്ച സമയത്ത് കോട്ടയത്ത് എനിക്ക് വന്നത്, ഇതുപോലെ തന്നെ ഇപ്പോൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കുവാണോ വെള്ളം കൊടുക്കാൻ എനിക്കറിയത്തില്ല, വിളിച്ചിട്ട് ദേഹം മുഴുവൻ വല്ലാത്തൊരു അസ്വസ്ഥതയെ ഭാരപ്പെടുക, ഞാൻ പ്രാർത്ഥിച്ച് സൗരി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ ഒത്തിരി സാക്ഷ്യമുണ്ട്, എന്റെ ഓർമ്മയിൽ വന്നൊരു സാക്ഷ്യമാണ്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ വെള്ളത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് വെള്ളത്തിന്റെ മേൽ, ആ വെള്ളത്തിന്റെ പ്രത്യേകതയല്ല, വെള്ളം കുടിക്കുമ്പോൾ അത് ഉദരത്തിൽ ചെല്ലുമ്പോൾ, ബൈബിളിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുള്ളത് പോലെ തന്നെ വെള്ളത്തെയും പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ ഈ വെള്ളത്തെ അനുഗ്രഹിച്ച് ഉദരത്തിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ സഹോദരിയെ വെള്ളം കുടിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ബ്രദറെ എനിക്കറിയത്തില്ല, ശരീരത്തിൽ നിന്ന് ഒരു കയറ് ചുറ്റി മുറുക്കി വെച്ചതുപോലെ അത് അഴിഞ്ഞ് 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 അതേ ഫീൽ എനിക്കുണ്ടായി. നമ്മുടെ കയ്യിലോട്ട് ചരട് ചുറ്റിയിട്ട് ആ പെട്ടെന്ന് ആ ചരട് അഴിക്കുമ്പോൾ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവില്ല, ചരട് എങ്ങനെ കെട്ടിയോ അതേ അഴിയുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടായി. എന്റെ രോഗം മാറി, എനിക്കിപ്പോ പൂർണ്ണ സൗഖ്യമായെന്ന് പറയാനിടയായി തീർന്നു. അപ്പൊ നാളെ മുതൽ നിങ്ങൾ ആ വെള്ളം എടുത്തുകൊണ്ട് പൂജിച്ചു കഴിഞ്ഞാൽ, ആ വെള്ളം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. അത് ആ ഒരു ടൈമില് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ആക്ഷൻ അവിടെ സംഭവിച്ചതേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ഉണ്ട്. വെള്ളത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞു, വെള്ളത്തിന് ഒരു ആക്ഷൻ കൊണ്ടുവരാൻ കഴിയും, മനസ്സിലാകുന്നുണ്ടോ? അത് പക്ഷേ പിന്നീട് എന്നെ സംഭവിച്ചത്, ആളുകൾ പിന്നെ വെള്ളത്തെയും എണ്ണയൊക്കെ പൂജിക്കാൻ തുടങ്ങി, ഇതിനെ വലിയൊരു സംഭവമായിട്ട് കാണാൻ തുടങ്ങിയതുകൊണ്ടാണ് പിന്നീട് അത് വിഗ്രഹാരാധനയായിട്ട്. അതുകൊണ്ടാണ് അത് പ്രോത്സാഹിപ്പിക്കാത്തത്. എന്നാൽ നമുക്കൊരു ആക്ഷന് വേണ്ടി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ദൈവത്തിന്റെ വാക്കിന് വലിയ ശക്തിയുണ്ട്. അത് നമ്മൾ ഇറക്കിയാൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, വചനം പറയുമ്പോൾ കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാൻ. എന്റെ കൂടെ എന്ന് പറഞ്ഞ് അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കുകയല്ല, വിശ്വാസത്താൽ അത്ഭുതം കാണുന്നവരാണ് ഭാഗ്യവാൻ എന്ന് പറയാം. അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കുകയല്ല. അപ്പൊ നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കുന്ന വിഷയം അതുകൊണ്ടാണ് കർത്താവ് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറയാൻ കാരണം മനസ്സിലായോ? ബ്രദറെ ഒരു അത്ഭുതം കിട്ടിയിട്ട് ഞാൻ ബ്രദറെ നാളെ മുതൽ സാക്ഷ്യം പറയാനല്ല, ഇപ്പോഴേ തീരുമാനിച്ചു. ഞാൻ ഈ വചനം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിച്ചാണ് ഞാൻ അടുത്ത സാക്ഷ്യം പറയാൻ റെഡിയാ. ഈ മൈൻഡ് സെറ്റപ്പിൽ വചനം കിട്ടിയോ, അത്ഭുതം കിട്ടിയെന്ന് തന്നെ അതിന്റെ അർത്ഥം. വചനം ഇല്ലെങ്കിൽ
അതിന്റെ അർത്ഥം നിങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. കയ്യിൽ സംഭവം ഉണ്ടോ, വചനമുണ്ടോ, അതിന്റെ അർത്ഥം ഉറപ്പിച്ചോണം. എന്റെ കൂടെ പറ വചനം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചെന്ന് പറ അത്ഭുതം ഉണ്ടെന്ന്. എന്നാ തെളിവ്? ഈ വചനമാണ് തെളിവ്. പത്രോസ് ലേഖ പറഞ്ഞ കർത്താവ് നിന്റെ വാക്കിൽ ഞാൻ ഇറക്കാം, ആറാം വാക്യത്തിൽ പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോ കിട്ടി, ഇത്രയേ ഉള്ളൂ. ഇതാണ് മിറക്കിൾ. ബൈബിൾ എന്ന് പറഞ്ഞാൽ മിറക്കിൾ ബുക്കാണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയങ്ങൾ മുഴുവനും ആ വചനത്തിലുണ്ട്. ആ വചനം വെച്ച് പറയുക, ഇത് കിട്ടിയെങ്കിൽ ഉറപ്പിച്ചോണം. വചനം പറയാൻ പറ്റുന്നുണ്ടോ ബ്രദറെ, എനിക്ക് ഭയങ്കര സങ്കടവും നിരാശ, അതൊന്നും മൈൻഡ് ചെയ്യരുതേ, ഇതൊന്നും മൈൻഡ് ചെയ്യരുതേ, ശ്രദ്ധിച്ചോണം, ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. ഇത് എന്റെ പ്രൂഫാണ്, എന്റെ മിറക്കിൾ നടക്കൂ എന്നുള്ളതിന്റെ തെളിവാണ് വചനം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാ, കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളത് എന്റെ രോഗം മാറും, മാറിയിരിക്കും എന്നതിന്റെ പ്രൂഫാണ് വചനം. നാളെ ഈ വചനം എന്റെ ശരീരത്തിൽ തെളിവായി വെളിപ്പെടും, ഇത്രയേ ഉള്ളൂ. ഈ വചനം കിട്ടിയ പ്രൂഫാ, ഈ വചനം കിട്ടിക്കഴിഞ്ഞാൽ പ്രൂഫാ. മനസ്സിലാകുന്നുണ്ടോ? ഈ വചനം, നിങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് മരുന്ന് കഴിക്കാൻ തുടങ്ങി അതിന്റെ അർത്ഥം എന്തുവാ? രോഗം മാറുമെന്നുള്ളതിന്റെ പ്രൂഫാ. അല്ല, ഡോക്ടർ പറയും, ഓ നീ മരുന്നും കഴിക്കണ്ട, തീർന്ന പരിപാടി എന്ന് ഡോക്ടർ പറയും. ഡോക്ടർ ഒരു മരുന്ന് തന്ന്, ഞാൻ ഈ ഡോക്ടർ മരുന്നൊക്കെ പറയാൻ കാരണം നമ്മള് പാട്ട് വേഗത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കേട്ടോ, ഡോക്ടർ മരുന്ന് തന്നില്ല എന്റെ അർത്ഥം എന്തുവാ? നിങ്ങളുടെ കാര്യം പോക്ക. ഡോക്ടർ മരുന്ന് തന്നാൽ എന്റെ അർത്ഥം ഈ രോഗത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടെന്നുള്ളതിന്റെ പ്രൂഫാ. അല്ലേ, സത്യമല്ലേ? ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് തന്നു, എന്റെ അർത്ഥം എന്തുവാ? ഇത് ഈ മരുന്നിലൂടെ ഇത് പോകും എന്നതിനൊരു പ്രൂഫാ. ഇതേപോലെ അതിനേക്കാൾ എത്രയോ എത്രയോ ഉദാഹരണം പോലും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല നമുക്ക് വചനവുമായിട്ട്. അതിനേക്കാൾ മേളിലാണ് വചനം നിൽക്കുന്നത്. ഈ വചനം തന്നാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രശ്നം മാറും എന്നതിന്റെ പ്രൂഫാണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, കർത്താവ് നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. ആ വാക്യം എന്റെ കൂടെ ഒന്ന്, ആറാം വാക്യം എന്റെ കൂടെ ഒന്ന് ഒരുമിച്ചൊന്ന് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങളൊന്ന്, നിങ്ങൾ ഇവിടെ മുതലൊന്ന് വായിച്ചാൽ മതി. എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, അഞ്ചിന്റെ എങ്കിലും മുതല് ആറ് വരെ വായിക്കുള്ളൂ, അത് കൂടുതൽ വായിച്ചു പോകരുത്. അത് മാത്രം വായിക്കാൻ, എന്റെ കൂടെ ഒന്ന് പ്രക്രിയ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറയണം, എന്റെ കൂടെ ഒരുമിച്ച് ഒന്ന് ആ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് മാത്രം ഒന്ന് പറയാവോ. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻ കൂട്ടം അകപ്പെട്ട് വല കീറാറായി. അങ്ങനെ ചെയ്തപ്പോ, അല്ലാതെ പത്രോസ് ലീഗ പറയാ കർത്താവെ എനിക്ക് ഉറപ്പില്ല, ഒരു വചനം തന്നാ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഈ കടലിൽ കിടക്കുന്ന മീൻ യേശുവിന്റെ വചനവുമായിട്ട് കടലിലോട്ട് ചാടിക്കഴിഞ്ഞാൽ വല്ല മീനും കിട്ടും? പത്രോസ് ലീഗ തിരിച്ചു വയ്ക്കുമല്ലോ. കർത്താവെ ഒരു കാര്യം ചോട്ടെ, കർത്താവിന് മീൻ പിടിച്ച് പരിചയമുണ്ടോ? ഇല്ല. ബൈബിൾ പറയുന്നു കർത്താവ് തച്ചന്റെ മകൻ എന്ന് ബൈബിൾ അഡ്രസ് ചെയ്യുന്നു. പത്രോസ് ലീഗ പറയും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളയാളാ, ഈ യേശുവിന്റെ വാക്ക് അങ്ങോട്ട് ഇറക്ക്. യേശു പറഞ്ഞ എന്തുവാ? ആഴത്തിലേക്ക് നീങ്ങി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിൻ, നാലാം വാക്യമാണ്. ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിൻ. അപ്പൊ പത്രോസ് ലീഗ പറയാ, കർത്താവ് ഈ സമയത്ത് മീൻ കിട്ടത്തില്ല, രാത്രി കിട്ടിയില്ല, ഈ വാക്കുമായിട്ട് വെള്ളത്തിലോട്ട് ചെന്ന മീൻ കിട്ടുവോ? ഞാൻ ചോദിച്ചോട്ടെ, ഈ യേശു പറഞ്ഞ വാക്കുമായിട്ട് ചെന്ന മീൻ കിട്ടുവോ ഇല്ലയോ? പത്രോസ് ലീഗ ഒരു ചോദ്യം, സാധാരണ ഒരു മനുഷ്യന്റെ ചോദ്യമാണ്. നിങ്ങൾ ചുമ്മാ ചിന്തിച്ചു, സ്പിരിച്വലി പറയണ്ട, സ്പിരിച്വലി പറയണ്ട. ഒരു മനുഷ്യൻ വക്കാരെ നിന്നോട്ട് പറയാതെ ആഴത്തിലോട്ട് നീക്കി വല ഇറക്കും, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാന്ന് നോക്കണം, മീൻ പിടിച്ച് പരിചയമില്ല, മീൻ പിടുത്തക്കാരനല്ല, അങ്ങനെ ഒരാൾ കര നിന്നോട്ട് പറയുകയതെ ആഴത്തിലോട്ട് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കാൻ പറഞ്ഞ ആ വാക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും? നിങ്ങൾ പറ ഒരു നോർമൽ ഇല്ല, മീൻ കിട്ടത്തില്ല, 100% ഉറപ്പാ. ഇത് തന്നെയാ പത്രോസ് ലീഗാൻ പറഞ്ഞത്. നാളെ രാത്രി മുഴുവൻ അധ്വാനിച്ചു. എനിക്ക് തോന്നുന്നില്ല പത്രോസ് ലീഗ യേശുവിന്റെ മുഖത്തോട്ട് നോക്കിക്കാണും, കർത്താവ് ഈ പത്രോസ് കർത്താവ് രാത്രി മൊത്തം അധ്വാനിച്ച് ഈ വാക്കുകൊണ്ടൊന്നും മീൻ കിട്ടത്തില്ല. ഇങ്ങനെ നോക്കിയപ്പോ കർത്താവ് ഒരു ഭാവ വ്യത്യാസവും ഇല്ല, ഉടനെ പത്രോസ് ലീഗ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ട് എങ്കിലും, എങ്കിലും നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കും. അപ്പൊ വചനത്തിന്റെ ശക്തി ഉണ്ടോ? അങ്ങനെ ചെയ്തപ്പം ഈ ദിവസം വചനം പറയുന്നവർ അത്ഭുതം കിട്ടിയ തെളിവാ.
അത്ഭുതത്തിന്റെ തെളിവ് എന്നാ? വചനമാണ്, വേറെ ഒന്നുമല്ല. വചനം പറയാൻ പറ്റുന്നുണ്ടോ, അത്ഭുതം കിട്ടിയെന്ന അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ എന്നാ ചെയ്യുന്നു, രണ്ടു ദിവസം പറഞ്ഞിട്ട് അതങ്ങ് മാറ്റി വെക്കും. ഇവിടെ പത്രോസിലേക്ക് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത്, ഒന്ന് ചാടിക്കേ, ഒന്ന് ഇറങ്ങിക്കേ, താൻ എങ്ങോട്ട് പോകുന്നു എന്ന്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാം തിരക്കിയില്ല, കർത്താവ് എനിക്കൊരു റൂട്ട് മാപ്പ് തരാവോ, എനിക്കൊരു മാപ്പ് തരാവോ, അല്ലെ വേണ്ട എനിക്കൊരു വിഷൻ കാണിക്കാവോ, ആ സ്ഥലം എങ്ങനെയുണ്ട്, നാട്ടുകാരെങ്ങനെയുണ്ടെന്ന് ഒന്ന് തയ്യാറാകാനോ ഒന്നും തരത്തില്ല. കാണാതെ വിശ്വസിച്ച് ഇറങ്ങാൻ ധൈര്യമുണ്ടോ? നീ ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ പറയുന്നു. ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയണം വചനം, എന്നിട്ട് പറയണം എന്റെ അവസ്ഥ മാറും. അയലോകം കാരൻ ചോദിക്കും, ഇതെങ്ങനെ തീരാനാ? നാട്ടുകാർ ചോദിക്കും, ഇതെങ്ങനെ മാറാനാ? ഉറപ്പാന്ന് പറയണം, എന്റെ വിഷയങ്ങൾ മാറും. ഉയർത്തിപ്പിടിക്കുക വചനം, എന്നിട്ട് പറയാം ഇതാ പ്രൂഫ്. അവൻ കളിയാക്കും, ഈ എഴുതപ്പെട്ടേക്കുന്ന ബൈബിളിലെ മലയാളത്തിൽ എഴുതിയേക്കുന്ന ഈ വചനം എങ്ങനെയാ നിന്റെ വിഷയം മാറുന്നത്? ഇതാണ് എന്റെ വിശ്വാസത്തിന്റെ നായകനായ യേശുവിന്റെ വാക്ക്, ഇത് നടക്കും നിശ്ചയം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗീയ നല്ല പിതാവ്, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എന്റെ കൂടെ പ്രാർത്ഥിച്ച് യേശുവേ, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെ ഞാൻ കാണിക്കുന്നു, രോഗികളായി ഭാരപ്പെടുന്നവർ, ഈ നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാണ്. ഇതിനുശേഷം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കത്തില്ല, ഒരുമിച്ച് നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇപ്പോൾ ജയമെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന പിതാവേ, അങ്ങ് ഞങ്ങളെ തൊടുന്നല്ലോ, അങ്ങയുടെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. യേശുവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ നിരാശപ്പെട്ട് പോകത്തില്ല, ഞങ്ങൾ നശിക്കത്തില്ല. വചനം ഉയർത്തിക്ക്, നിരാശ വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊക്കെ ത്രയോപകരണ വചനം പറഞ്ഞ് മനസ്സിന്റെ അകത്ത് നിരാശ വന്നിട്ട് ദേഷ്യം വന്നിട്ടുണ്ടെന്നറിയാവും, സങ്കടം വന്നിട്ട്, എന്നാലും നിർത്തരുത് കേട്ടോ. പറയണം, ഇനി ഒട്ടും സഹിക്കാൻ പറ്റാത്ത സങ്കടവും ഭാരവും വരുവാണെങ്കിൽ പരിശുദ്ധാത്മാവേ എന്നെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തണം. ഈ സങ്കടവും ദേഷ്യവും ഭാരവും എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി പിന്നെയും വചനം പറയാൻ ശക്തി തരണം. കാര്യം എന്റെ പിടിവള്ളി വചനമാണ്, എന്റെ പിടിവള്ളി യേശുവിന്റെ വാക്കാണ്. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കിൽ കിടക്കുന്നവർ കൈയെടുത്ത് വെച്ച്, ഇന്നലെയൊക്കെ നമ്മൾ അത്ഭുത സാക്ഷ്യം കേട്ടു, കൈവെച്ച് പ്രാർത്ഥിച്ച് രോഗസൗഖ്യമായവർ അത്ഭുത സാക്ഷ്യം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൈയെടുത്ത് വെച്ച്, ആരും കൈവെക്കാൻ വേണ്ടി വരത്തൊന്നുമില്ല, നിങ്ങളെ കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ലോകത്ത് രാജ്യത്തിൽ എവിടെ ഇരുന്ന് കേൾക്കുന്നവരുണ്ടോ, നിങ്ങളോട് ഞാൻ പറയുന്നു, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ തിരുമുറിവിനാൽ അത്ഭുതം വന്നിരിക്കുന്നു, കർത്താവിന്റെ തിരുമുറിവിനാൽ ഇന്ന് അത്ഭുതം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങയുടെ അത്ഭുതം നടക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഉന്നത ജയത്തെ കൽപ്പിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ അനുകൂലമാക്കി ഞങ്ങൾ അവകാശമാക്കും. രോഗസൗഖ്യത്തെ കൽപ്പിക്കുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ തുറന്നു പാട്ട്, ബിസിനസ്സുകൾ വർദ്ധിക്കട്ടെ, ജോലി മേഖലയിൽ വർധന ഉണ്ടാകട്ടെ, എല്ലാ കടഭാരത്തിന്റെ പൈശാചിക കുരുക്കുകൾ പൊട്ടട്ടെ, കുടുംബജീവിതത്തിന്റെ വിള്ളലുകൾ മാറിപ്പോകട്ടെ, എല്ലാ തലമുറകളുടെയും ബന്ധനങ്ങൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളിത് പ്രാർത്ഥിക്കുന്നു. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ബെൻസൻ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നു, ബെൻസൻ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബെൻസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ ബെൻസിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയോടെ ഉണ്ടാകട്ടെ. ബെൻസിനെ ബ്ലെസ് ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് ഉണ്ടാകുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുന്ന എന്റെ യേശുവെ, അങ്ങയുടെ കൃപ. ഞാനൊരു ഒരു ഒരു സംഭവം ഞാൻ കാണുന്നു. ഒരു 7 മാസം മുമ്പ് ഒരു ഭവനത്തിന്റെ പറമ്പിൽ നിന്നും ഒരു മാവ് മുറിച്ചു മാറ്റിയ ഒരു ഭവനം ഞാൻ കാണുന്നു. ആ ഭവനത്തിൽ നിന്നും ഒരു മരം മാവാണ് അത് മുറിച്ചു മാറ്റി, ആ ഒരു സമയം ഒരു ടൈമാണ് കാണിക്കുന്നത്. അതിനുശേഷം ആ കുടുംബത്തിന്റെ അകത്ത്, ആ മാവ് മുറിച്ചത് കൊണ്ടല്ല, ആ ഒരു അടയാളം കർത്താവ് കാണിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു സമയം വരെ ചില കാര്യങ്ങൾ ബ്ലോക്ക് ആയി പോയിട്ട് ഒന്നും റെഡിയാകാതെ ആ കുടുംബത്തിന്റെ അകത്ത് വല്ലാത്ത ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന ഭവനം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ഒരടയാളമായിട്ട് കർത്താവ് കാണിക്കുന്നു. മാവല്ല നമ്മുടെ വിഷയം, നിങ്ങളെ ഒന്ന് കർത്താവ് ലൊക്കേറ്റ് ചെയ്യുവാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പോ സ്വർണങ്ങൾ പലതും കൊണ്ടേ വെച്ചിട്ടും തീരാക്കടങ്ങൾ പിന്നെയും പിന്നെയും കുടുംബത്തിൽ കയറുവാണ്. വലിയ ഒരു നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന എല്ലാ മുഖത്തെ ഞങ്ങൾ ഒടിച്ചു കളയുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പിതാവെ, എല്ലാവരും പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങളുടെ വലിയ കൃപ ചൊരിയുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ നാൻസി എന്ന് പറയുന്ന ഒരു സഹോദരിയെ, ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതല്ല, നാൻസി എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ വലിയ കൃപ ഇന്ന് പ്രിയ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു.
എല്ലാ കുരുക്കുകളും അഴിഞ്ഞ് കുടുംബത്തിന്റെ മേൽ വലിയൊരു ദൈവിക സമാധാനത്തെ കർത്താവ് വായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് തലയുടെ പിന്നിലായിട്ട് ചില സമയങ്ങളിൽ ഒരു മരപ്പും വേദനയും അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്ന കൈയെടുത്ത് അവിടെ വെച്ച് യേശുവിന്റെ നാമത്തിൽ അതിന്റെ പിന്നിൽ ഏത് ആന്തരിക അവയവമാണോ അതിൽ തടസ്സം നിൽക്കുന്നത് അത് സൗഖ്യമാക്കുന്ന പുതിയ അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇൻക്രീസ് ആകട്ടെ, പുതിയത് സൃഷ്ടിക്കപ്പെടട്ടെ. കൽപ്പിക്കുന്ന കർത്താവ് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ, അനർത്ഥം വിട്ടൊഴിയട്ടെ, അത്ഭുതം ഉണ്ടായി വരട്ടെ. കർത്താവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നപ്പാ. ഈ ദിവസങ്ങളിൽ അവർ വെല്ലുവിളികളോടെ കടന്നു പോകുന്നുണ്ട്. ഈ നാളെ തന്നെ ചില വിഷയങ്ങൾ അത്ഭുതം നടക്കേണ്ടതുണ്ട്. അപ്പൊ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ലൈവിൽ കാണുന്നവരെ യേശുവേ വലിയൊരു നന്മ തുറക്കട്ടെ. ഫിനാൻഷ്യൽ വചനം തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിർത്തരുത്. വചനം പറച്ചില്ല, വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വചനം നിങ്ങളെ കയറി പിടിക്കും. ഈ വചനം നമ്മൾ ഇന്ന് ഈ വചന വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഇതൊക്കെ തെളിവുകളാ, തന്നെയും പിന്നെയും കേൾക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. യൂട്യൂബിൽ കാണുന്നതോടെ ഞാൻ പറയുന്നു, നമുക്ക് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, നമുക്ക് അതിൽ ജോയിൻ ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വലിയ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടോണ്ടിരിക്കുന്നു. ജൂമിൽ മാത്രമല്ല, കർത്താവിന്റെ വലിയ നമ്മുടെ പുതിയ സൂമിന്റെ ലിങ്ക്, വാട്സാപ്പിന്റെ ലിങ്ക് ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. അടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇട്ടേക്കാം. പലരും ചോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി വിഷയങ്ങൾ ആൾക്കാരുണ്ട് ചോദിച്ചു, സ്നാനത്തെ പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ ആ സഹോദരന് റിപ്ലൈ തരാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അത് ഓപ്പൺ ചെയ്ത് കേട്ടു, ആ സഹോദരൻ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി ആൾക്കാർ അതേ സംശയങ്ങൾ കുറെ ചോദിച്ചു. അപ്പൊ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിലൂടെ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ആ വചനം ഈ വചനത്തിലൂടെ തന്നെ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കേണ്ട വലിയ സാക്ഷ്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, കണ്ടോണം, വല കീറുമാറും കാണും നമ്മൾ. ഗോഡ് ബ്ലസ് യു. ലൈവിൽ കാണുന്നവരെ അനുഗ്രഹിക്കുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. ബ്രദറെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഒടുവിൽ ഈ പ്രാർത്ഥിച്ചത് ഒത്തിരി അതിന്റെ സാക്ഷി നമ്മൾ കണ്ടിട്ടിരിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് എല്ലാവരോടും ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഈ വചനത്തിന്റെ ശക്തിയാണ് വെളിപ്പെട്ടിരിക്കുന്നത്. അത് കൈക്കൊള്ളണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഈ സമയം നമ്മൾ ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ആലോചന ഇടപെട്ട് വരും. ഒരേ ആലോചന ഉണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞ ശേഷം അതേ ആലോചന സംഭവിച്ചെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങൾ ഏറ്റെടുത്താൽ മതി. പിന്നീട് പിന്നെ സാക്ഷ്യം പറയുന്നവർ നിങ്ങൾ വലിച്ച് വീട്ടിൽ കൊണ്ട് പോകരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒറ്റ വാക്കിൽ പറയുവാൻ ശ്രമിക്കുക. എന്താണോ നിങ്ങൾക്ക് സംഭവിച്ചത്, എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ, അത് നിങ്ങൾ പറയാൻ ശ്രമിക്കണം, അങ്ങനെ ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വിശ്വാസ പ്രഖ്യാനം ഏറ്റു പറയാൻ വേണ്ടി പോകണം ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ, പ്രൈസ് ലോൺ ബ്രദറേ. പറഞ്ഞു എന്തോ? ഹലോ, പ്രൈസ് ലോൺ ബ്രദറേ, എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദറേ. പറഞ്ഞു ബ്രദർ, ഞാൻ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചപ്പം ബ്രദർ പറഞ്ഞായിരുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലതിനെ ഇല്ലാത്തതിനെ ഉളവാക്കുകയും ചെയ്ത ദൈവത്തിന്റെ ആ വചനത്തെ മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോയപ്പോൾ ആ വചനം തന്നെ അവിടെ പാസ്റ്റർ എന്നോട് പറഞ്ഞു. അത് വലിയൊരു അത്ഭുതമായ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറെ. ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്തൊരു വലിയൊരു വിശ്വാസത്തോടെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ബ്രദറെ. സ്തോത്രം. തീർച്ചയായിട്ടും ഏറ്റെടുത്തു ആ വചനം തന്നെ, പിന്നെ പറഞ്ഞു ഊട്ടി ഉറപ്പിച്ചാണ് കർത്താവ്. അത് പിന്നെയും പറയുക, ആ ദൈവപ്രവർത്തി സ്വീകരിക്കുക കേട്ടോ. ആമേൻ. എന്തോ എന്തോ ആ ബ്രദറെ, ഈ 8:50 നമ്മൾ ഞാൻ പ്രാർത്ഥിക്കാൻ, ഞാൻ 7 മണി തുടങ്ങി പ്രാർത്ഥിക്കാൻ ഇരിക്കണായിരുന്നു, ബൈബിളും എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ 8:50 ആയപ്പോ എനിക്ക് എന്റെ ഉള്ളിലൊരു ചിന്ത തന്നു, എന്റെ അയൽവക്കത്തെ കുട്ടീനെ ഒന്ന് വിളിക്കണമെന്ന്. അപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്, അച്ഛന് പെട്ടെന്ന് വയ്യാതായി, ICU അച്ഛൻന്ന് പറഞ്ഞു. അപ്പോ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന കർത്താവ് പറഞ്ഞേക്കണ. ഞാൻ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, 10 എന്നോ ദൈവം തന്നു, 10 മിനിറ്റിനുള്ളിൽ ദൈവം മറുപടി തരും എന്ന് പറഞ്ഞു. ജീനെ എന്നാണ് ആ കുട്ടിയുടെ പേര്. അങ്ങനെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് ആയില്ല അപ്പോഴത്തേന് എനിക്ക് കോള് വരേണ്, റിട്ടേൺ വരേണ്. ചേച്ചി ICU നിന്ന് ഫോൺ വന്ന്, അച്ഛന് കുഴപ്പമില്ലാന്ന്. കർത്താവ് ദൈവത്തിന്റെ കാര്യം അവിടെ പ്രവർത്തിച്ചു ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും വലിയ സാക്ഷ്യം തന്നെയാണ് പ്രിയസിസ്റ്റർ. അങ്ങനെ ഒരു തോന്നല് മനസ്സിൽ വന്നു, വിളിച്ചപ്പോ അവര് പറഞ്ഞു ICU പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു കൃപ കൊടുത്തു. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് തന്നെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് കേട്ടു. അതേപോലെ തന്നെ
കർത്താവിന്റെ കൃപയിൽ. നമുക്കറിയാം അങ്ങനെ ഐസിയുടെ കയറി പെട്ടെന്ന് തിരിച്ചു പുറത്തെടുക്കുന്നതല്ല, പക്ഷേ ദൈവം അവിടെ പ്രവർത്തിച്ചു. കർത്താവ് അങ്ങനെ ഇടപെട്ടതിന് സ്തുതി. ഇനിയും പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 എന്തോ പറഞ്ഞു. ഹലോ ആ ബ്രദറെ, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു മോൾക്ക് തലകറക്കം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, പരീക്ഷയുടെ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് തീരെ പ്രയാസമായിട്ട് അന്ന് ടെൻഷനായിട്ട് ഡോക്ടറെ അടുത്തൊന്ന് പോയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല, പരീക്ഷയുടെ ആ സ്ട്രെസ്സിന്റെ കൊണ്ടാണ്, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവം ഏതായാലും ഒരു കുഴപ്പവും ഇല്ലാന്ന് കേൾക്കാൻ ഇടയായതിന് ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിന് ബ്രദറിന് നന്ദി പറയുന്നു. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ബ്രദറെ പ്രാർത്ഥിക്കണേ, പരീക്ഷയ്ക്ക് വേണ്ടി കൂടി. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് ചെയ്ത അത്ഭുതത്തിന് നന്ദി പറഞ്ഞതിന് മേലാൽ അങ്ങനെ ഉണ്ടാകത്തില്ല. കർത്താവ് അത് അതിന്റെ മേലെ അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ധൈര്യത്തോടെ ഇരിക്കുക, കർത്താവിന്റെ പ്രവർത്തനം വെളിപ്പെട്ട് കഴിഞ്ഞു. ആമേൻ. നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞങ്ങളുണ്ട്, പുതിയ ഗ്രൂപ്പിന്റെ. വാട്സാപ്പിൽ പുതുതായിട്ട് ആർക്കെങ്കിലും, പഴയ ആൾക്കാർ ജോയിൻ ചെയ്യരുത്, പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, കാണാൻ പറ്റും. കർത്താവിനെ കേട്ട മറ്റാരുണ്ട്? ഉണ്ടല്ലോ, ഏതാ ഇപ്പൊ പറഞ്ഞ ബെൻസൺ, ബെൻസൺ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞപ്പോ ബെൻസൺ, അത് നമുക്ക് സ്ഥലം തന്ന ആളാണ് ബെൻസൺ. പ്രാർത്ഥിച്ച കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്ന കുടുംബത്തെ വലിയ അനുഗ്രഹമാക്കി തീർക്കാൻ വേണ്ടി ദൈവത്തിന് പദ്ധതി ഉണ്ട് കേട്ടോ. ബ്രദർ പറഞ്ഞ പോലെ 7 മാസം മുമ്പ് നമ്മൾ സ്ഥലം വാങ്ങിച്ചു. അപ്പൊ അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു, പഴയ വീട്. അത് പൊളിച്ചിട്ട് നമ്മുടെ ഒരു വീട് ഇച്ചിരി കൂടി സൗകര്യമാക്കി എടുത്തോണ്ടിരിക്കും. പക്ഷെ പണികളൊന്നും തീർന്ന് മുന്നോട്ട് നീങ്ങണില്ല, നല്ല സ്ട്രഗിൾ അനുഭവപ്പെടുന്നു. അതെല്ലാം മാറി സിസ്റ്ററെ, ഇന്ന് ഈ വചനം കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ആലോചന വെളിപ്പെട്ട് കഴിഞ്ഞു. ഈ വചനത്തിലൂടെ അതെല്ലാ ബന്ധനങ്ങളും മാറിയിരിക്കുന്നു കേട്ടോ. ഈ ദിവസങ്ങളിൽ പ്രതീക്ഷയോടെ ഇരുന്നാണ് കർത്താവ് തുറന്ന വഴികൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുക കേട്ടോ. ബ്രദർ ഇന്നലെ പറഞ്ഞായിരുന്നു അനീഷിന്റെ കുടുംബത്തെ രക്ഷിക്കണം, രക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ഞാൻ അനീഷിന് വേണ്ടിയിട്ട്, എന്റെ ചേച്ചിയുടെ മോനാണ്, അനീഷിന് വേണ്ടിയിട്ട് വിവാഹം നടക്കാൻ വേണ്ടിട്ട് മധ്യസ്ഥം പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ അവന് 32 വയസ്സായി, ഇതുവരെയും കല്യാണമായില്ല. അതുപോലെ തന്നെ അവന് ഭയങ്കര വണ്ണമുണ്ട്, നല്ല വെളുത്ത ഫെയർ ആയിരുന്നു. അവൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നല്ല മിടുക്കൻ, അവന്റെ ഫീൽഡിൽ ടാലന്റ് ആയതുകൊണ്ട് കൂട്ടുകാരെല്ലാം അങ്ങനെ പറഞ്ഞു നമുക്കൊരു ബിസിനസ് തുടങ്ങാം സ്വന്തമായിട്ട്, ഇവൻ ഷെയർ എടുക്കണ്ട, ബാക്കിയെല്ലാവരും കൂടെ ഷെയർ ഇട്ട് എടുത്തു കഴിഞ്ഞ് ബിസിനസ് തുടങ്ങിയപ്പോഴത്തേക്കും ലാഭം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവനെ മാറ്റാൻ തുടങ്ങി. അപ്പൊ ഇവൻ അവിടുന്ന് മാറി അവന് വേറെ നല്ലൊരു ജോലി കിട്ടി അമേരിക്കൻ കമ്പനിയിൽ. പക്ഷെ അവന്റെ മുഖമെല്ലാം കറുത്ത് ഭയങ്കരമായിട്ട് വണ്ണം വെച്ച്, അത് കല്യാണത്തിൻ്റെ ഒരു തടസ്സമായിട്ട് മാറി. അതപ്പോ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബ്രദർ. അതുപോലെ അവന്റെ സഹോദരി 28 വയസ്സുണ്ട്, IT ഫീൽഡിലാ, അവക്കും കല്യാണം ആയിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമായി. കർത്താവ് ഇന്ന് രൂപമല്ല, നല്ല തക്ക തുണയെ കർത്താവ് കൊടുക്കാൻ വേണ്ടി, അവന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു ദിവ്യ പ്രവർത്തി അയക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ധൈര്യമായിട്ടിരുന്നു ഈ പ്രാർത്ഥന നമ്മൾ അവസാനം പ്രാർത്ഥിച്ചപ്പോ എല്ലാ വിഷയങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കർത്താവ്. ഒരു തക്ക തുണയെ, രൂപം കണ്ടിട്ടല്ല, നമ്മുടെ ഭാവം കണ്ടിട്ടല്ല, തക്ക തുണയെ അവൻ എടുക്കണേന്ന് പ്രാർത്ഥിച്ചോണം. ഞാനിപ്പോഴും പറയാം, നമ്മുടെ രൂപത്തിലൊന്നുമല്ല, കർത്താവിന്റെ പ്രവർത്തി നമ്മുടെ കാര്യമൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ മനസ്സിലായി, അതെ അതെ അതെ, അത് പ്രാർത്ഥിച്ചു, അതെല്ലാം മാറും. അവന്റെ എന്താണോ അവന്റെ ബുദ്ധിമുട്ട്, നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോ അവന്റെ എന്താണോ, എവിടെയാണോ അവന്റെ കുഴപ്പം പറ്റിയിരിക്കുന്നത്, ഒക്കെയും കർത്താവ് മാറ്റിയിട്ട് അവന് നല്ലൊരു ജീവിതം ഉണ്ടാകും കേട്ടോ. ചിലപ്പോ നമുക്ക് അതിന്റെ പിന്നിൽ പലതും കാണുമായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തടസ്സത്തെ ഒക്കെ എടുത്ത് മാറ്റും കേട്ടോ. ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് അത് വെളിപ്പെടുത്തിയതാണ്. പ്രാർത്ഥിച്ചു കേട്ടോ. ഓക്കെ, പറഞ്ഞു ബ്രദറെ. ഒരു സാക്ഷ്യം പറയാനായിട്ട്, വചനത്തിൽ ബ്രദർ പറഞ്ഞില്ലായിരുന്ന വചനം എഴുതി വെക്കണമെന്ന് ഇങ്ങനെ. ഞാൻ അന്നേരം ഞാൻ എന്റെ അടുക്കള നിറച്ച് വചനം, എനിക്ക് സ്ഥലമില്ല എഴുതാനായിട്ട്. അന്നേരം ഒരു പ്രാവശ്യം നിറച്ച് എഴുതി വെച്ചിട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ വന്നപ്പോ ആളെല്ലാം തൂത്ത് കളഞ്ഞ. പിന്നെ എങ്ങനെയോ നിറഞ്ഞ് വീണ്ടും നിറഞ്ഞ അടുക്കള, വചനം ഇഷ്ടം പോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും, ഇങ്ങനെ വചനം മനസ്സിവൻ ഇങ്ങനെ ടച്ച് ചെയ്യണ വചനങ്ങളൊക്കെ. അന്നിട്ട് ഈ 6 മാസം മുമ്പ് വൈറ്റ് വാഷ് ചെയ്യാൻ വന്നപ്പം എല്ലാ റൂമും അടിച്ച് അടുക്കളയിലോട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര സങ്കടം, ഈ വചനം എല്ലാം ഇനി സാൻ പേപ്പർ വെച്ച് തൂത്ത് കളയുമല്ലോ എന്നുള്ള സങ്കടപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വിഷമിച്ചിരിക്കുമ്പം ഹസ്ബൻഡ് പറഞ്ഞ് അടുക്കളയിലും കൂടി വൈറ്റ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒത്തിരി വിഷമിച്ച്, ആ പെയിന്റുകാരൻ വന്നേച്ച് അവിടെ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചില്ല, പുള്ളിയുടെ കൈ കണ്ണിലോട്ട് തീ പാർന്ന പോലെ വന്ന് കണ്ണ് രണ്ടും ചുമന്ന് ചാടി ഇങ്ങനെ ഇതായിട്ട് വന്ന് പുള്ളി പേടിച്ചു പോയി. പുള്ളി പറയാ, ഞാൻ 25 വർഷമായിട്ട് വൈറ്റ് വാഷ് ചെയ്യണ ആളാണ്, ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി തൊട്ടില്ല പിന്നെ, അതിപ്പോഴും ഉണ്ട് അങ്ങനെ. ആ വചനം ഇനിയും അത് പറഞ്ഞു പ്രാർത്ഥിച്ചോണം. അടുക്കള ഇരിക്കുന്ന സമയത്തൊക്കെയും എഴുതപ്പെട്ടതൊക്കെ പറഞ്ഞോണം. എന്നിട്ട് പറഞ്ഞ ഈ വചനത്തിലുള്ളത് മുഴുവൻ ഞാൻ കാണും,
എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയായി മാറും തന്നെ പറഞ്ഞു കേട്ടോ. ആമേൻ. നല്ല ഞെരുക്കവും അതനുസരിച്ച്, ഏ നല്ല ഞെരുക്കവും ഉണ്ട് വചനമൊക്കെ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിലും ഭയങ്കര ഞെരുക്കത്തിലാണ്. അത് കിട്ടത് എന്ന് കേട്ട വചനം പോലെ തന്നെ ആ വാക്കിൽ അങ്ങോട്ട് മുമ്പിൽ നിന്നോ വല കീറുമാറും അത്ഭുതം ഉണ്ടാവും കേട്ടോ. പറഞ്ഞുകൊണ്ടിരുന്നു അത് കിട്ടും. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു. ആ ഞാൻ പിന്നെ പാറശാല എന്നാണ് പറയണത്. ആ ഞാൻ യൂട്യൂബിൽ കേൾക്കണത്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലി സ്ഥലത്ത് വെച്ചാണ് കേൾക്കുന്നത്. അപ്പോഴ് ഞാൻ ഈ വചനം പറയാൻ തുടങ്ങിയത് തൊട്ട് എന്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. കാരണം ഭയങ്കരമായിട്ട് ഉറക്കം, അലസത, ഭയങ്കര നിരാശ, ഇതെല്ലാം എന്നെ വിട്ട് ഓരോ ദിവസവും പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പിന്നീടാണ്, ഞാൻ ഇപ്പോൾ 3 ദിവസം തന്നെ ആയി ഞാൻ ഈ ലിങ്കിൽ കയറാൻ തുടങ്ങിയിട്ട്. അതിനുമ്പ് 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ ഇത് ഈ വചനമാണ് കേൾക്കുന്നത് യൂട്യൂബില് കേട്ടിട്ട് എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്റെ ജീവിതത്തിൽ, എന്റെ ഭവനത്തില്. അങ്ങനെ ഞാൻ ഇപ്പൊ സന്തോഷവതിയാണ്. ആമേൻ. തീർച്ചയായിട്ടും വലിയൊരു സാക്ഷ്യമാണ്. മാനസികമായ ഒരു സൗഖ്യമാണ് സിസ്റ്റർക്ക് ഉണ്ടായിരിക്കുന്നത്. പരിസ്ഥിതി പറഞ്ഞപ്പോൾ തന്നെ വല്ലാത്ത നിരാശയും സങ്കടവും ദുഃഖവും ഒക്കെ ആയിരുന്നു, ക്ഷീണം ഒക്കെ ആയിരുന്നു. പക്ഷെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിൽ വലിയ സന്തോഷവും സമാധാനം, നമ്മുടെ മനസ്സിന്റെ സമാധാനം സൗഖ്യം നടന്നതാണ് എന്റെ സാക്ഷ്യം. കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനിയും വചനം കേൾക്കാം. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞു ബ്രദർ. പറഞ്ഞില്ലേ വെള്ളം പ്രാർത്ഥിച്ചു കുടിച്ചാൽ അസുഖം മാറുമെന്ന്? അതെനിക്ക് നല്ല അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മോനൊരു ഡിപ്രഷനിലേക്ക് വന്നപ്പം അവൻ മെഡിസിൻ കഴിക്കാനൊന്നും പോകത്തില്ല, ഹോസ്പിറ്റലിൽ പോകാനും കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഈ വെള്ളം മാത്രം പ്രാർത്ഥിച്ച് ഡെയിലി കൊടുക്കുമായിരുന്നു. ഇപ്പം മെഡിസിനും ഇല്ല, ഒന്നുമില്ല, അവൻ നോർമലായി ഇപ്പം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. പറഞ്ഞ പോലെ തന്നെ മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ മറ്റൊന്നിലേക്ക് പകരുവാൻ കഴിയും. പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തോണ്ടിരുന്നു, വലിയ ഡിപ്രഷനിൽ പൊക്കൊണ്ടിരിക്കുന്നു, ഒരു മരുന്നും കഴിച്ചില്ല, പക്ഷെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തോണ്ടിരുന്നു. കർത്താവിന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. കർത്താവിന്റെ നാമത്തിൽ ഇനിയും എന്ത് ചെയ്യുക? വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലൂടെ നമ്മുടെ മനസ്സിനെ ശരീരത്തിന് പെടുത്തുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധി. ഹലോ ബ്രദർ. പറഞ്ഞു ബ്രദർ. എന്തോ? ഹലോ. പറഞ്ഞു പറഞ്ഞു. ഹലോ, ഞാൻ എന്റെ ജോലി സ്ഥലത്ത് ഒപ്പം അവിടെ കിച്ചണിലുള്ള ചേച്ചിയാണ്. ആ ചേച്ചി എന്താ, ഞാൻ ജൂലൈ 15 തുടങ്ങിയാണ് ഞാൻ ഈ വചനം സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്നത്. അപ്പൊ ആ ചേച്ചി എന്താ എന്നെ കണ്ടിട്ട് വന്ന് പറഞ്ഞു, എന്റെ മകന് 2 ദിവസമായിട്ട് നെഞ്ചിന് ഭയങ്കര വേദനയാണ്. 7ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ആ കുട്ടി സ്കൂളിൽ നിന്ന് നെഞ്ചുവേദനയായിട്ട് അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വചനം കൊടുത്തു, ചേച്ചി ഒന്നും പേടിക്കണ്ട, സങ്കീർത്തനം 118 ആ 15, 16 ആ വാക്യം കൊടുത്തു. ഞാൻ ജീവിച്ചിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നത് ആ വചനം കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇത് ചേച്ചി വീട്ടിൽ പോയാലും മകനും ഈ വചനം കൊടുക്ക, ഒരു വീട്ടും ഉണ്ടായിരിക്കാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അടുത്ത് വന്നു, ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ പറഞ്ഞു, ബേബി എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും ബുദ്ധിമുട്ടിലാണ് മകൻ ഇരുന്നത്, പക്ഷെ ഇത് ഉരുവിട്ടതിന് ശേഷം ഇപ്പോ വളരെ സൗഖ്യമാണ്, നല്ല ആരോഗ്യത്തിൽ അവൻ ഓടി നടക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. ഞാൻ പല ദിവസമായിട്ട് ഇത് പറയണമെന്ന് വിചാരിക്കും, അപ്പൊ പക്ഷെ പറ്റാറില്ല. ഇപ്പൊ എനിക്ക് ചാൻസ് കിട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞതാ. എനിക്ക് വളരെ സന്തോഷമായി അത്. ഞാൻ ബ്രദറിന്റെ യൂട്യൂബിലാണ് ഞാൻ ഈ വചനം കേട്ടത്. അത് ഏതിനും ഇത് കൊടുക്കാന്നുള്ള ഒരു ഇത്.
അത് കേട്ട് എന്റെ ആ അടുത്ത ദിവസമാണ് ഈ ഒരു ഇത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ ഈ വചനം കൊടുത്തു. ഇപ്പൊ വളരെ മിടുക്കനായിട്ട് നടക്കുന്നു. ആമേൻ. അത് വലിയൊരു സൗഖ്യം തന്നെ. ആമേൻ. കർത്താവിന്റെ കൃപയാൽ സിസ്റ്റർ വചനം പറഞ്ഞു കൊടുത്തു. ആ കുടുംബം വചനം പറയാൻ തുടങ്ങി. വചനം പറയാൻ തുടങ്ങിയപ്പം ആ കുഞ്ഞിന്റെ മേൽ വലിയൊരു സൗഖ്യം സാക്ഷ്യം കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പൊ ഈ യൂട്യൂബിൽ കാണുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങള് ഞങ്ങൾക്ക് ഞാൻ തരുന്ന പ്രയർ ലിങ്കുകൾ യൂട്യൂബിന്റെ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞത് തന്നെ അനേകരിലേക്ക് വചനം എത്തുവാൻ നമ്മുടെ ഈ സൂം പ്രയർ തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, യൂട്യൂബിലേക്ക് വരുന്നത്. ആ യൂട്യൂബിൽ അനേകർ കർത്താവിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ അനേകർക്ക് ഇത് ഷെയർ ചെയ്യുക, അനേകർക്ക് ഈ പ്രാർത്ഥന കൊടുക്കുക. തകർന്ന ഭവനങ്ങൾ ഇത് കേട്ടാൽ മതി എന്ന് പറയണം, വേറെ ഒന്നും ജനപ്പസ് പറഞ്ഞിട്ടില്ലേ. ആ വചനം കേട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സുവിശേഷം. അത് കൊടുക്കുക, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഞാനുണ്ട്. പറഞ്ഞു. ഞാൻ എനിക്ക് ഇപ്പൊ അടുത്തായിട്ട് ഭയങ്കര ചുമയും കഫക്കെട്ടും വൈറൽ ഫീവറൊക്കെ വന്നിട്ട് ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നതാണ്. എന്റെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ അസുഖം വന്നു. അപ്പൊ ആള് പോയിട്ട് ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ മേടിച്ചു. ഞാൻ പോയത് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കും കൂടി മരുന്ന് വാങ്ങിച്ചില്ലേന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു എന്റെ രോഗം എന്റെ ദൈവം മാറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ദിവസം ഞാൻ കിടന്നെങ്കിലും ഒരു മരുന്നും കഴിക്കാതെ തന്നെ എനിക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതെല്ലാം സാധാരണ ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഞാൻ മാറ്റാറുള്ളത്. അത് മാറിപ്പോയി. അതിനെ ദൈവത്തിന് ഞാൻ നന്ദി പറയണം. ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ മരുന്ന് കഴിക്കാതെ രോഗം മാറിയിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഈ വചനങ്ങളൊക്കെ കേൾക്കുന്നോണ്ടും എനിക്ക് ഒരുപാട് വിടുതലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്റെ മോള് ഇപ്പൊ അടുത്ത് കുറച്ച് ദിവസം മുമ്പേ അവൾ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് കിടക്കുന്ന ബെഡിന്ന് രണ്ട് ആളുകളുടെ മുകളിലാണ് അവള് കിടക്കുന്നത്. എന്താ വെച്ചാ ഈ ട്രെയിനിലത്തെ പോലത്തെ ബെഡ് ഇല്ല, അതിൽ നിന്ന് രണ്ട് താഴെ വീണു. രാത്രി ഉറക്കത്തിൽ താഴെ വീണു. അത്രയും ഉയരത്തിലാളുള്ള അവൾക്കൊന്നും സംഭവിച്ചില്ല. വിരലിന് ഒരു ചെറിയ വിരല് മാത്രമൊന്ന് നീര് വെച്ചു, അല്ലാതെ അവളെന്നെ അത്ഭുതപ്പെട്ടുപോയി. തലയും അടിച്ചു പോയില്ല, നടുവും ഒടിയും ചെയ്യാതെ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടിയും ഇവിടെ നിന്നിട്ട് ഈ വചനം പറയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ശക്തി ഇപ്പൊ അടുത്ത് ഈ വചനം എനിക്ക് പറയാൻ തുടങ്ങിയപ്പോ മുതൽ ഉണ്ടായി. അത് അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ വിചാരിക്കും ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് എന്ത് പറഞ്ഞാലും ഫലിക്കും, എനിക്ക് മാത്രം എന്താണ് ദൈവം ഫലിക്കാത്തതെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ എനിക്കിപ്പോ വചനം പഠിച്ചപ്പോ എനിക്ക് ദൈവത്തിൽ കൂടിയ വിശ്വാസവും ഇപ്പൊ വചനം പഠിക്കുവാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ സിസ്റ്റർ പറഞ്ഞത് വലിയൊരു സാക്ഷ്യം തന്നെ. അപ്പൊ ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞുണ്ട്, നമ്മള് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്ത് വളരെ നല്ലതാണ്. ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞല്ലോ, സിസ്റ്റർക്ക് മരുന്ന് കഴിച്ചാലേ ഉണ്ടായിരുന്നുള്ളൂ, അസുഖം മാറത്തുള്ള എന്നുള്ള സ്ഥിതിയായിരുന്നു. എന്ത് അസുഖം വന്നാലും, പക്ഷെ ഈ പ്രാവശ്യം മരുന്ന് മേടിക്കാൻ പറ്റിയില്ല, ഹസ്ബൻഡ് മേടിച്ചില്ല. പക്ഷെ സിസ്റ്റർ എന്ത് ചെയ്തു, കർത്താവിന്റെ തിരുമുറിയിൽ വിശ്വസിച്ചു, സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചു. ആദ്യമായിട്ടാണ് മരുന്ന് കഴിക്കാതെ, സിസ്റ്റർ പറഞ്ഞോളെ കേട്ടായിരുന്നല്ലോ, മരുന്ന് കഴിച്ചാണ് സാധാരണ എല്ലാം മാറിക്കൊണ്ടിരുന്നത്. പക്ഷെ മരുന്ന് കഴിക്കാതെ സൗഖ്യം ഉണ്ടായി, ഒത്തിരി വിടുതലുകൾ ഉണ്ടായി, ഇതിന്റെ കാര്യത്തിലുണ്ടായി. ഞാൻ നിങ്ങളോട് പറയുന്നു, മരുന്ന് കഴിക്കുന്നവരാ നിങ്ങളെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്, ശ്രദ്ധിച്ചോ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇപ്പൊ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ട്രെയിൻ ചെയ്യുക. കർത്താവിന്റെ തിരുമുറയിൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇനി ചെറിയ അസ്വസ്ഥതകൾ വരുമ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളൊന്ന് നിങ്ങളുടെ ബോഡീനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക കർത്താവിന്റെ മുറിവിൽ. അങ്ങനെ നിങ്ങൾ ഒരു കുഞ്ഞു ശരീരം, ഇപ്പൊ കൈക്കൊരു വേദന വന്നു, തലവേദന വന്നു, ഒന്ന് പ്രാർത്ഥിച്ചു. നമുക്കറിയാം അത് പാരസെറ്റമോൾ കഴിച്ചാൽ മാറും, പക്ഷെ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കും, എന്നെ ഗുണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സൗഖ്യം നിങ്ങളുടെ മേൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾക്ക് ദിവ്യ ആരോഗ്യത്തിൽ ജീവിക്കാൻ പറ്റും. ഡിവൈൻ ഹെൽത്ത്, ഡിവൈൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രോഗസൗഖ്യത്തിന്റെ മറ്റൊരു ഫോം ആണ് ഡിവൈൻ ഹെൽത്ത്. നമുക്ക് ശരീരത്തിൽ ദിവ്യ ആരോഗ്യവും ഫിസിക്കൽ സ്ട്രെങ്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്യുക, ട്രെയിൻ ചെയ്യിപ്പിക്കുക. ട്രൈ ചെയ്യാന്നുള്ള ട്രെയിൻ ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും വിശ്വാസ പ്രഖ്യാപനം പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്, കർത്താവ് എന്റെ രോഗത്തെയും
എന്റെ ദാരിദ്ര്യത്തെയും ക്രൂശിൽ വഹിച്ചതുകൊണ്ട് എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും കൈവച്ചിട്ട് എനിക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ, എനിക്ക് ഭയങ്കര വലിയ രോഗമാണെന്ന് ഞാൻ പറഞ്ഞു. ആ വചന പറഞ്ഞ ആ ആ ദിവ്യ ആരോഗ്യത്തിന്റെ വചന ഞാൻ ആമേൻ. പറഞ്ഞു. അതെ, സിസ്റ്റർ, അത് വലിയൊരു അനുഗ്രഹം സിസ്റ്റർ. കാര്യം ഈ സാക്ഷ്യം വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കാര്യം സിസ്റ്റർ പറഞ്ഞുള്ളത് തന്നെ സാധാരണ മരുന്നെടുത്ത് തീരേണ്ടതാണ്, പക്ഷെ ഒന്ന് ട്രെയിൻ ചെയ്തു, ഒന്ന് കർത്താവിൽ ആ വചനത്തിൽ ഒന്ന് ആശ്രയിച്ചു, സൗഖ്യമുണ്ട്. പിന്നെ എന്താ ഗുണം എന്നറിയോ, സിസ്റ്റർക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് വന്നാലും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് മരുന്ന് രണ്ടാമതായിട്ട് മാറും, ഫസ്റ്റ് പ്രയോറിറ്റി പ്രാർത്ഥനയായിട്ട് മാറും. ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പാടെ നിർത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്, വളരെ ശ്രദ്ധിക്കണം. നാളെ മുതൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് സ്റ്റോപ്പ് ചെയ്തല്ല, നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നിങ്ങളുടെ ശരീരം ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, രോഗം ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യണം, കർത്താവിന്റെ അത്ഭുതത്തെ നമുക്ക് ഡിവൈൻ ഹെൽത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റും, ദിവ്യ ആരോഗ്യം. അത് ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പും അപ്പോസ്തലന്മാർ ദിവ്യ ആരോഗ്യത്തിൽ ജീവിച്ചിരുന്നു. ഞാൻ അവരെ ഒന്നും എതിർത്ത് പറയുകയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മെഡിക്കലും ഞാൻ എതിർത്ത് പറയുകയല്ല, അതിനേക്കാൾ നല്ലൊരു പ്രൂവ് ചെയ്യുന്ന നമുക്ക് ഇതൊന്നും കൂടാത്ത ഒരു ജീവിതം ഉണ്ട്. അതാണ് ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഡിവൈൻ ഹെൽത്തിനെ പറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ആ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയണ്ട്. പറഞ്ഞോ സാർ. അലമാരിയിലെ ചാവി കാണാതെ ഞാൻ വെച്ച ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. കൊറേ തെരഞ്ഞു തെരഞ്ഞു മടുത്തിയായി എനിക്ക് കാണാനേ പറ്റിയിട്ട് മക്കളുടെ അടുത്ത് ചോദിച്ചു, ചാവി അലമാറിയിലെ കണ്ടു ചോദിച്ചപ്പോ ഇല്ല ഞാൻ എടുത്തില്ല ഞാൻ കണ്ടില്ല പറഞ്ഞു. തെരഞ്ഞു മടുത്തിയായി ഇനി എവിടെ ഞാൻ തെരയും എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ വിചാരിച്ചു, കർത്താവ് എനിക്ക് എവിടെയാണോ അത് വെച്ചിരിക്കുന്നത് ഒന്ന് വെളിപ്പെടുത്തി തരണം കർത്താവ്, ഇനി ഞാൻ തരയില്ല, എനിക്ക് ഒന്ന് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഞാൻ സാധാരണ വെക്കണ അവിടെ തന്നെ എനിക്ക് അത് അവിടെ നിന്ന് തൊട്ട് മാറിയിട്ട് തന്നെ ആ ചാവി എനിക്ക് അവിടെ നിന്ന് കാണാനിടയായി. കർത്താവിന് ഒരുപാട് ഞാൻ നന്ദി പറയണം, എനിക്കൊരു സാക്ഷിയായി പറയണം. എന്റെ മകനെ ജപ്പാനിലേക്ക് പോവാനുള്ള എക്സാം കഴിഞ്ഞു, അതിൽ പാസ്സായി. നാളെ ഇന്റർവ്യൂ വേണം ബ്രദറെ, അപ്പൊ അതിൽ കൂടെ പാസ്സാവോ എന്റെ കർത്താവ് എനിക്കത് ഒരുക്കി തരുന്ന ഞാൻ വിശ്വസിക്കണു. ദൈവത്തോട് നന്ദി പറയണു. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അവസാനത്തെ പ്രാർത്ഥനയിൽ ജസ്റ്റ് പറഞ്ഞത് തന്നെ, നമ്മുടെ ചെറിയ നമ്മുടെ താക്കോല് കാണാതെ നമ്മൾ നമുക്ക് ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഏത് കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവ് ഒരു മടിയും വേണ്ട, കർത്താവ് എനിക്കത് കണ്ടെത്താൻ എന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിനെല്ലാം അറിയാം. പറഞ്ഞതുപോലെ തന്നെ കർത്താവ് അത് ഗൈഡ് ചെയ്തു. അത് പലതും നിങ്ങളിപ്പോ പറഞ്ഞപോലെ നിങ്ങൾ എല്ലാ കാര്യത്തിലും കർത്താവിനെ ആശ്രയിക്കണം. ഒരിക്കലും ദൈവത്തിന് അത് ഇഷ്ടമില്ലാത്തതല്ല. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയും. വലുത് മാത്രമല്ല, ചെറിയ കാര്യങ്ങളിൽ പോലും എന്റെ കർത്താവ് എന്റെ പിതാവ് എന്നെ ഹെൽപ്പ് ചെയ്യണം. ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അത് കണ്ടെത്താൻ സഹായിച്ചു. ഇന്നലെ എന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കർത്താവ് നമ്മളെ സഹായിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമാണത്. കർത്താവ് നമ്മളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ എന്തോ ബ്രദറെ പറഞ്ഞു. ബ്രദറെ എന്തോ, ഞങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടില് പോകുന്ന, ഞാനിപ്പോ ഇതില് കേറിയിട്ട് ഇപ്പൊ മൂന്നാല് ദിവസമാവുന്നു ബ്രദറെ. പിന്നെ എന്റെ മകൻ ഇപ്പൊ രണ്ടര മാസമായി മഞ്ഞപ്പിത്തം വന്നിട്ട് ലിവർ കംപ്ലൈന്റ് ആയിട്ട് മരിച്ചിട്ട്, ഞങ്ങള് വീട് ഇപ്പോ അവനക്ക് വേണ്ടി 12 ലക്ഷം ചെലവാക്കി. ഒരുപാട് ബുദ്ധിമുട്ടിലേ ഉള്ള ബ്രദറെ, ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഒന്നും അറിയുന്നില്ല ബ്രദറെ. ഞാനിതിൽ വന്നിട്ട് 20 വർഷത്തേക്ക് മേലെയായി. കുറച്ച് എനിക്ക് ഇപ്പൊ ഇരിക്കുന്ന സാമ്പത്തികത്തൊക്കെ ഞങ്ങൾ ജീവിക്കണോ ഇരിക്കണോ എന്ന് എനിക്കൊരു വെളിപ്പാടും കിട്ടുന്നില്ല പാസ്റ്റർ ബ്രദറെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. എന്റെ ഭർത്താവും ഒരു മകളും ഒന്നുണ്ട്, അവള് തമിഴ്നാട്ടിലിരിക്കുന്നു ബ്രദറെ. ഇപ്പൊ ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ വീട്ടില്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോകുന്നു ബ്രദറെ. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം കുടുംബത്തിന് വേണ്ടി ഒരു ആശ്വാസം ഉണ്ടാകാൻ. ഇന്ന് കേട്ടതുപോലെ തന്നെ കർത്താവിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് അവർ എത്തിപ്പിക്കുന്നതെങ്കിലും മുന്നോട്ട് ഈ പറഞ്ഞ പോലെ സഹോദരിക്കും കുടുംബത്തിനും ഇനിയും അവർക്ക് ജീവിക്കണം. അവർക്ക് മുന്നോട്ട് ഇനിയും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ്സും ജീവിക്കാൻ കർത്താവ് നമുക്കെന്ത് പ്രാർത്ഥിക്കും. ഒരു ആശ്വാസം കർത്താവ് ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നു. ആ നഷ്ടം വലിയ നഷ്ടം തന്നെയാണപ്പ, നികത്താൻ കഴിയാത്തതാണപ്പ. എന്റെ കർത്താവ് ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നപ്പ, അന്യദേശത്തു നിന്നും ഈ കേരളത്തിലേക്ക് അവർ വന്ന് താമസിക്കുന്നപ്പ, എന്റെ ദൈവം ഇന്ന് ഒത്തിരി പരിമിതിയുണ്ട്. അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മിത്രങ്ങളോ ഒന്നും ചുറ്റിനുമില്ലെങ്കിലും എന്റെ യേശുവെ, ആശ്വാസപ്രദനായ ദൈവം അവരെ സഹായിക്കും. ഈ ദിവസം കർത്താവ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ
വലിയൊരു ദൈവിക സമാധാനത്താൽ നടത്തുമാറും. കർത്താവെ, വലിയൊരു സ്വസ്ഥത ദൈവം കൊടുക്കണം. നഷ്ടം വലുതാണെങ്കിലും എന്റെ ദൈവമേ അങ്ങേക്ക് നികത്താൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല, അങ്ങേക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു സമാധാനമില്ല. അങ്ങ് അവരെ സഹായിക്കണേ ശിവ, ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ വലിയൊരു സ്വസ്ഥതയിലൂടെ നടക്കട്ടെ, വലിയൊരു ദൈവിക മനസമാധാനം ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മുമ്പിൽ തെളിഞ്ഞു വരട്ടെ, വഴികൾ തെളിഞ്ഞു വരട്ടെ. പ്രാർത്ഥിക്കുന്ന യേശു ഞങ്ങളുടെ നാമത്തിൽ തന്നെ ആമേൻ. ഈശോയെ ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക എന്നല്ല, കർത്താവ് ദൈവം സഹായിക്കും കേട്ടോ, ദൈവം സഹായിക്കും. ദൈവം സഹായിക്കും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? നിങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് മീറ്റ് മാറ്റിക്കുന്നത്. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ബ്രദറെ, ഞാൻ ജോലിയുടെ കാര്യം പലതും നമ്മുടെ സൂമിൽ ഇപ്പൊ അവരുണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. സമയം നമ്മുടെ ഗീത സിസ്റ്റർ എന്നാണ് മറ്റേ ഒരു നേഴ്സിംഗിന്റെ ഒരു ജോലിയുടെ കാര്യം നമ്മളെ ചോദിച്ചായിരുന്നു ലൈവില്. ആ